കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മൂത്ത സഹോദരി അവളുടെ 69-ാമത്തെ വയസ്സിൽ ദൈവസ്ഥൽ ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു എന്നുള്ള വാർത്ത കേട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ദൈവസ്ഥലിൽ ചേർക്കപ്പെടുവാനിടയായിത്തീർന്നു എന്ന വാർത്തയാണ് കേൾക്കുവാനിടയായിത്തീർന്നത്. ഈ തരണത്തിൽ നാട്ടിൽ കടന്നു പോകാൻ തക്കുന്ന ഏതെങ്കിലും വിധത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കടന്നു നിന്ന് ഈ സൃഷ്ടിയിൽ സംബന്ധിപ്പാൻ തക്കണം ഞാൻ അതീവ താല്പര്യമുള്ളവനായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധിക്കാതെ പോകുന്നതിൽ ദുഃഖിക്കുന്നു. എങ്കിലും കഴിഞ്ഞ വർഷം 2019 എനിക്കും പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഇളയ മകൾക്കും അവളുടെ ഭർത്താവിനും പൈതലിനുമായിട്ട് ഞങ്ങൾക്കൊരുമിച്ച് ഈ സമയം നാട്ടിലായിരിക്കുവാനും പ്രിയപ്പെട്ടവരെല്ലാവരെയും കാണുവാനും ഒരുമിച്ച് സന്തോഷിക്കുവാനും ഒക്കെ ദൈവം ഒരുക്കി തന്ന വിലപ്പെട്ട ആ സന്ദർഭമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശാല ഈ തരണത്തിൽ പ്രിയ കുഞ്ഞുമനച്ചാനും കുഞ്ഞോള മാമയും ദൈവസ്ഥലിൽ വിശ്രമിക്കുന്നുവെങ്കിലും അവർക്ക് ദാനമായി ദൈവം കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെയും ഉള്ളത്തിൽ വേണ്ടതായ സമാധാനവും സന്തോഷവും സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വാർദ്ധക്യത്തിലായിരിക്കുന്ന എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഈ വേദന സഹിക്കുവാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. എന്നാൽ സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ദൈവം അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ട സമാധാനവും സന്തോഷവും കൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ തരണത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളും അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾ 7 മക്കളാണ്. അതിൽ എൻ്റെ ഇളയ ഒരു സഹോദരിയും ഇപ്പോൾ മൂത്ത സഹോദരിയും അവർക്ക് തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ദൈവസ്ഥലിൽ വിശ്രമിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഭൂമുഖത്ത് ഞങ്ങൾ 4 സഹോദരന്മാരും ഒരു സഹോദരിയും കുടുംബമായിട്ട് ഞങ്ങളിവിടെ അമേരിക്കയിലായിരിക്കുന്നെങ്കിലും പ്രിയപ്പെട്ടവർ നാട്ടിലും ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവർക്കെയും ഹൃദയത്തിന് വേണ്ട സമാധാനവും ആശ്വാസവും സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കട്ടെ എന്നെ പ്രാർത്ഥിക്കുന്നു. ആരും തരാത്ത സമാധാനം തരുവാൻ തക്കവണ്ണം അധികാരമുള്ള ദൈവം നമുക്കായി ജീവിക്കുന്നു. ഈ തന്നത്തിൽ വിശാൽ എൻ്റെ മൂത്ത സഹോദരിയും അവർക്ക് തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ഈ ലോകത്തിൽ കഷ്ടത, പട്ടിണി, ദുഃഖം, വേദന ഇല്ലാത്ത നിത്യരാജ്യത്തിൽ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുവാൻ ദൈവം ഏർപ്പെടുത്ത ഭാഗ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർക്കുമ്പോൾ ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഒന്നിച്ചെടുക്കപ്പെടുമ്പോൾ ആ തരണത്തിൽ പ്രിയപ്പെട്ടവരും ഉണ്ടെന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും ആത്മധൈര്യവും ഞങ്ങളേവരെയും ഭരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ തരണത്തിൽ ദുഃഖത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഓരോരുത്തരെയും ബന്ധുമിത്രാദികൾ ഇതിൽ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെയും ഓർക്കുക. ദൈവം നമ്മെ കാത്തു പരിപാലിക്കട്ടെ. ക്രൈസ്തവ ദുഃഖവും മുറവിളിയും വേദനയും ഇല്ലാത്ത നിത്യരാജ്യത്തിൽ പ്രാണപ്രിയന്റെ പൊന്മുഖം കണ്ട് സന്തോഷിക്കുവാൻ ദൈവവർക്ക് ഇരുവർക്കും ഒരുമിച്ച് നൽകിക്കൊടുത്ത ഭാഗ്യമോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് അല്പം ആശ്വാസവും സന്തോഷവും തരുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2019 ഡിസംബറിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇളയ മകൾക്ക് ഏതെയോ ഒരു മകനെ കൊടുത്തു. ആ കുഞ്ഞിനെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ കുഞ്ഞുമായിട്ട് എൻ്റെ ഇളയ മകളുടെ കുടുംബവും ഞങ്ങളും ഒരുമിച്ച് നാട്ടിലേക്ക് കടന്നു പോകുവാനും അങ്ങനെ മാതാപിതാക്കളെയും
സഹോദരങ്ങളെ എല്ലാവരെയും കണ്ട് ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെതിയും ഇടവരുത്തി. എന്നാൽ ഞങ്ങളെ കേരളത്തിലായിരുന്ന സന്ദർഭത്തിൽ മൂത്ത സഹോദരി കുടുംബമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. ആ തന്നത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഞങ്ങളുമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ കടന്നു പോകാനും ചില ആഴ്ചകൾ അവിടെ ഒരുമിച്ച് താമസിക്കുവാനും ആ തന്നത്തിൽ കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും പലതും വാങ്ങിക്കൊടുത്തതിൽ കുഞ്ഞുങ്ങൾ ഇന്നും പ്രത്യേകാല അവരുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നത് ആ സന്തോഷത്തോടും വേദനയോടും കൂടി ഞങ്ങളെ ഓർപ്പിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഈ തരുണത്തിൽ പ്രത്യേകാൽ നാട്ടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞു പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ മൂന്നുപേരെയും പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ദൈവം കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 7 മക്കളാണ്. ആ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകാൽ അതിൽ ഒരു മകൾ നേരത്തെ ദൈവസ്ഥലിൽ ചേർക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആ തരുണത്തിൽ അമ്മച്ചിക്ക് താങ്ങാനാകാത്ത വേദന ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ കൂടി ഒരു ദൈവശബ്ദം അമ്മച്ചി ഇങ്ങനെ കേട്ടു. അമ്മച്ചി എന്തിനാ കരയുന്നത്? ഞാൻ യേശു അപ്പച്ചൻ്റെ മടിയിലല്ലയോ ഇരിക്കുന്നതെന്നുള്ള ഒരു ദൈവശബ്ദം എൻ്റെ മാതാവ് കേൾക്കുകയും ആ നിമിഷം മുതൽ എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം പ്രാപിപ്പാൻ തക്കണം എൻ്റെ മാതാവിന് ദൈവം കൃപയെ കൽപ്പിച്ചു. ഇപ്പോൾ മൂത്ത സഹോദരിയും അവൾക്ക് ദൈവം തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ഇളയ ഒരു സഹോദരിയും ദൈവസന്നിധിയിൽ കർത്താവിന്റെ മുഖം കണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂമിയിൽ ഞങ്ങൾ പ്രത്യേകാല ഞങ്ങൾ 5 പേരായിരിക്കുന്നു. ഞങ്ങൾ 4 സഹോദരന്മാരും ഒരു സഹോദരിയും. ഞങ്ങൾ 5 പേരിങ്ങനെ ഈ ഭൂമുഖത്തിനെ ആയുസോട് ആരോഗ്യത്തോട് ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാനാകാത്ത ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അതുല്യമാകുന്ന സ്നേഹം ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വയതില് ഈ ലോക ജീവിതം അല്പസമയം, കാണുന്നോ താൽക്കാലികം, കാണാത്തോ നിത്യം. ആകയാൽ നിത്യമായതിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ വേണ്ട കൃപയെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായും കുടുംബമായും ഈ വീഡിയോ വാച്ച് ചെയ്ത് ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടതായ ആശ്വാസവും ബലവും ദൈവം അധികമായി വാർദ്ധക്യ സമയത്ത് കൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അശ്വരായി ഉയർക്കുമ്പോൾ, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുമ്പോൾ, ഒന്നിച്ചെടുക്കപ്പെടുമ്പോൾ, ആ തണത്തിൽ പ്രിയപ്പെട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും ആത്മധൈര്യവും ഞങ്ങൾ ഏവരെയും ഭരിക്കുന്നതോർത്ത് ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തണത്തിലെ ഒരു ശീല ഗാനം ഞങ്ങൾ പാടുന്നു. ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കണ്ണീർ തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധേരോടെന്നുമേ. കണ്ണീർ തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധേരോടെന്നുമേ. നിത്യായുഗങ്ങളായി പുത്തൻ പോരാമതിൽ വേഗത്തിൽ വന്നിടും എൻ പ്രാണനായകൻ. പോയൻ അല്ലൽ തീർത്ഥാമോദൽ വന്നീനാൻ. പോയൻ അല്ലൽ തീർത്ഥാമോദൽ വന്നീടാൻ. ഈ തന്നത്തിൽ പ്രിയ കുഞ്ഞുമനച്ചാനും കുഞ്ഞുങ്ങളമ്മയ്ക്കും ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ 3 പേരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടതിൻ്റെയും ബലപ്പെടുത്തി ആശ്വസിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ബലവനായ നമുക്ക് ഒരുങ്ങാം എന്ന് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് കൃപയിൽ ആശ്രയിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അങ്ങനെ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ, സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദപൂ.
താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു.
വാഞ്ചിക്കുന്നു
जीवन बच्ची
രക്ഷകനായി അന്ത്യശ്വാസം വരെയും
പ്ലീസ് ലോഡ്, ഞാൻ അപ്പം തന്നെ അച്ഛനും കൊച്ചുമോളാണ്. എനിക്ക് അവരെ വന്ന് കാണണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് സാധിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ 8 വയസ്സുവരെ അപ്പച്ചൻ്റെയും അമ്മച്ചൻ്റെയും കൂടെയാണ് നിന്നിട്ടുള്ളത്. അവരോടാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അവർ എനിക്ക് തന്നിട്ടുള്ള ഓരോ മെമ്മറീസ്, ഓരോ നിമിഷമുള്ള മെമ്മറീസും എനിക്ക് എൻ്റെ ലൈഫിൽ അത്രയ്ക്ക് വാല്യുബിളാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എന്നെ എപ്പോഴും എൻ്റെ അപ്പച്ചനും അമ്മച്ചയും എൻ്റെ പഠിത്തത്തിലാണേലും പ്രാർത്ഥിക്കാനാണേലും ടാലൻസിനാണേലും എല്ലാത്തിനും എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. എനിക്ക് ഈ ലോകത്തിനി അവരെ ഒരിക്കൽ കൂടി കാണാൻ പറ്റത്തില്ല എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ കൂടെ അവരെ എനിക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്ത് അവർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചനും രണ്ടുപേരും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ തക്ക സമയമായപ്പോൾ ദൈവം രണ്ടുപേരെയും കഷ്ടതയില്ല, ദുഃഖമില്ല, രോഗമില്ല, സമാധാനത്തിൻ്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു. എൻ്റെ അപ്പച്ചനും അമ്മച്ചയും എനിക്കിനി സ്വർഗത്തിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേതൊരു വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരേ കാത്തതാൽ. ശോഭയുള്ളൊരു നാടുണ്ടത് കാണാമേതൊരു വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരേ കാത്തതാൽ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഡാഡിയോടും മമ്മിയോടും ഒപ്പമായിരിക്കാനും അതിനുശേഷം ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുവാനും ലീവിന് കടന്നു ചെല്ലുമ്പോഴൊക്കെ അടിയങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനും ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പ്രിയ മാതാവിനെയും പിതാവിനെയും ഒരുമിച്ചാണ്. കഴിഞ്ഞ ആഴ്ച കൂടെ ഞങ്ങളോട് വിളിച്ച് കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചിട്ട് ഒരു ദിവസം പോലും വിളിക്കാതിരുന്നിട്ടില്ല. ഇൻകേസ് ഒരു ദിവസം അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് അറിഞ്ഞിട്ടേ ഫോൺ വെക്കുകയുള്ളൂ. മക്കളെ വളരെ കരുതലോടും സ്നേഹത്തോടും വിളിക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെയും അന്വേഷിപ്പാനും മമ്മിയും ഡാഡിയും ഉത്സാഹം കാണിച്ചിരുന്നു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ പ്രിയ അമ്മച്ചി അപ്പച്ചനെയാണ്. കഴിഞ്ഞ നാളുകളിൽ അനേക രോഗങ്ങളും ഭാരങ്ങളൊക്കെയും മാതാപിതാക്കൾക്ക് പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്ത്യസമയത്ത് യാതൊരു പ്രയാസമോ ദുഃഖമോ ഇല്ലാതെ സ്വർഗത്തിലെ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. മമ്മിയുടെയും ഡാഡിയുടെയും വിയോഗം ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. ദൈവത്തിന് സർവാശ്വാസകനായ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തുന്നു.
സ്തോത്രം. ഇപ്പോൾ പ്രിയ മാതാപിതാക്കളുടെ അന്ത്യശുശ്രൂഷകൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഒത്തുകൂടി ഈ ആരാധന ഈ ആൾക്കാരാധന സംബന്ധിപ്പാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് പോരാ ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച്. അതുകൊണ്ട് ദയവചെയ്ത് അകത്തിരിക്കാവുന്നവർ മാത്രം ആ സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ പാലിച്ചും മാസ്കുകൾ കിട്ടിയും ശുശ്രൂഷയെ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും പ്രിയ മാതാപിതാക്കളുടെ അന്ത്യശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് ഇന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ പിതാവിൽ ആരംഭിച്ച പ്രവൃത്തിയെ ദൈവം തികച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ മാതാവിൽ ദൈവോടുന്ന് പ്രവൃത്തി തികച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവത്തിന് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് ഭാഗ്യം കൊടുത്തല്ലോനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമേൻ. വിശ്വാസ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുവാൻ ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാത്തിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ ദൈവത്തിന് കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ ലോകത്തിൽ വേർപാടോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അപ്പോസ്തലീയമായ കൂട്ടായ്മയിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം കാണുവാൻ ദൈവത്തിന് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന പ്രവൃത്തിയെ ക്രിസ്തുയേശുവിൻ്റെ നാളിലേക്ക് തികയ്ക്കുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വാക്തത്വം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു കടന്നുപോക്കുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഏറിയ നിശ്ചയത്തോടും പ്രത്യാശയോടും ജീവിപ്പാൻ എല്ലാവർക്കും ദൈവത്തിന് കൃപ നൽകണവനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ മക്കളെല്ലാം കർത്താവിടുന്ന് ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരെയും ദൈവസമാധാനത്താൽ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷയും കർത്താവിൻ്റെ ഭാരമേറ്റ് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആ തേജസ്സിന്റെ പ്രത്യാശയിലേക്ക് എല്ലാവരെയും കർത്താവ് വഴി നടത്തണവനായി സ്തോത്രം ചെയ്യാം.
സോദരം 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 ഹല്ലേലൂയ സോദരം 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 ഹല്ലേലൂയ സോദരം 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 പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് ഞങ്ങളുടെ ആധിനും അന്ധനമായിരിക്കാല സ്തോത്രം ഒരുവൻ്റെ ആരംഭത്തെ അവസാനത്തെ അറിയുന്ന കർത്താവേ നാഥ പ്രിയമാതാവിനും പിതാവിനും അങ്ങ് കൊടുത്ത നല്ല അവസാനത്തിനായ സ്തോത്രം ഇഹലോക ജീവിതയാത്രയിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനും രക്ഷിക്കപ്പെടുവാനും കർത്താവെ സ്നാനമേൽപ്പാനും ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാനും കൊടുത്ത വിലപ്പെട്ട ഭാഗ്യത്തിനായ സ്തോത്രം ഇഹലോക ജീവിതം കൊണ്ട് നിത്യതയെ കരസ്ഥമാക്കുവാനും കർത്താവ് ഇതിൻ്റെ മക്കൾക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങളെങ്ങനെ നന്ദിയോട് വാഴ്ത്തുന്നു. ഈ ശുശ്രൂഷകളെല്ലാം കർത്താവ് ഭാരമെടുക്കണമേ, അനുഗ്രഹമാക്കണമേ. കൂടപ്പെട്ട എല്ലാവർക്കും വിശ്വാസം പ്രത്യാശയും വർദ്ധിക്കുവാനും കർത്താവ് ഒന്നും കൂടെ ദൈവത്തോടടുക്കുവാനും ഈ ശുശ്രൂഷകൾ മുഖാന്തരമാക്കണമേ. കർത്താവെ സ്തോത്ര ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. നാഥാ ദിവ്യ സമാധാനം കൊണ്ട് എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കണമേ കപ്പ. അങ്ങ് ഞങ്ങളുടെ സ്വർഗീയ പിതാവും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും ആശ്വാസപ്രദനമായിരിക്കാല സ്തോത്രം. കർത്താവെ അങ്ങോട്ട് പറ്റിയിരുന്നു കൊണ്ട് ഓരോ നാളും ക്രിസ്തീയ ജീവിതം ചെയ്ത് നിത്യാവകാശം പ്രാപിപ്പാൻ തക്കവണ്ണം കൂടപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. പ്രത്യാശയ നിറയ്ക്കണമേ. തിരുനാമത്തെ എല്ലാവരത്തിലും മഹത്വപ്പെടുത്തണമേ നാഥ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. പാട്ടുതാളിലെ ഒന്നാമത്തെ പാട്ട് പ്രത്യാശ ഏറിടുന്നേ. പ്രത്യാശ ഏറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. ലോകത്തിന്മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ താത് എന്നെ വിളിച്ച സ്നേഹ തേയോർത്തിടുമ്പോ ലോകത്തിന്മായയിൽ ഞാൻ മുഴുകി പാപത്തിൽ മേവിടുമ്പോൾ താത് എന്നെ വിളിച്ച തീടുമ്പോ ലോകം വേറുത്തു മോക്ഷ മാർഗ ലോടിടുവാനാദി സ്നേ നിർബന്ധിക്കും വേറുത്തു മോക്ഷ മാർഗ തീലോടിടുവാനാദി ദിവ്യ സ്നേഹമെന്നെ നിർബന്ധിക്കും നദിനാൽ പ്രത്യാശ ഏറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശ ഏറിടുന്നേ. പിൻപിലുള്ള ദിനെ ഞാൻ മറന്നു മുൻപിൽ ഉള്ള ദിനായിട്ടാഞ്ഞു കൊണ്ട് ലാക്കിലേക്കോടിടുന്നേ. പിൻപിലുള്ള ദിനെ ഞാൻ മറന്നു ലാക്കിലേ കോടിയിടുന്നേ. പാരിൽ പലവിധമാം പാടുകൾ ഏറിടിലും പാദം പാതറിടാതെ പാതയിൽ പോയിടുമേ. പാരിൽ പലവിധമാം പാടുകൾ
പ്രത്യാശയെ റീടുന്നി എൻ്റെ പ്രിയനുമായുള്ള വാസത്തെയോർത്തിടുമ്പോൾ പ്രത്യാശയെ റീടുന്നി കൂടാരമാഭവനം ആഴിഞ്ഞാൽ കൈപ്പണി അല്ല നിത്യ ഭവനം എനിക്കായൊരു കിടുന്നു കൂടാരമാഭവനം ആഴിഞ്ഞാൽ കൈപ്പണി അല്ല നിത്യ ഭവനമേനിക്കായി ഒരു കിടുന്നു മുത്തു മണികളാലെ നിർമ്മിതമാം പുരത്തിൽ കർത്തനോടൊത്തു മോദാൽ വാസം ചെയ്യുന്നതോർത്താൽ മുത്തു മണി ചെയ്യുന്നതോർത്താൽ പ്രത്യാശയേറിടുന്നേ എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർത്തിടുമ്പോൾ പ്രത്യാശയേറിടുന്നേ രാക്കാലം ഇല്ല വീടേ നിത്യം കുഞ്ഞാടാതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യപട്ടണത്തിൽ രാക്കാലമില്ല വീടേ നിത്യം കുഞ്ഞാടാതിൻ വിളക്കായി വിലസിടുന്ന സൗഭാഗ്യ പട്ടണത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേയാകേഹമാതിൽ നിത്യം യുഗങ്ങൾ മോദാൽ ശുദ്ധേരോടൊത്തു വാഴാൻ ഞാൻ സ്തോത്രം. ചില ആശ്വാസവചനങ്ങൾ വായിക്കുന്നു. 90 സങ്കീർത്തനം. കർത്താവ്, നീ തലമുറ തലമുറയായ ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും.
നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 5:1 മുതൽ. കൂടാരമായ ഞങ്ങളുടെ ഭൂമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമോ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരിവാനല്ല മർത്യമാരുടെ ജീവനാ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നതാകുവാൻ അഭിമാനിക്കുന്നു. അവനവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നയാസ്ത്രം മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളെ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളു. പാട്ടുതാളിലെ 2-ാമത്തെ പാട്ട് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ, മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോ നായകൻ
നാം എൻ്റെ മന്നവനെ ഓർത്തു തന്നിരുന്നാമത്തിനായി ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളമാനം നീക്കുന്നേ തുള്ളിക്കാളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ തുള്ളിക്കാളിച്ചെൻ്റെ സന്തോഷരാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടാണിടുമേ നേരായ പാതയിൽ സേവനം ചെയ്തു തൻ മാർവോടാണിടുമേ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ
സ്തോത്രം. ഇപ്പോൾ നമ്മെ വിട്ട് പ്രത്യാശയോടെ ദൈവസന്നദ്ധിയിൽ ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചുമുള്ള ദുഃഖവും ഈ കുടുംബത്തോടുള്ള കടപ്പാടും അനുശോചനവും ഒക്കെ അറിയിക്കുവാനുള്ള സന്ദർഭമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല ഈ ലോകത്തിലുള്ളത്. COVID-19 അതിൻ്റെതായ നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാനെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്ക് 11:30 മുൻപ് ഈ വീട്ടിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് സെമിറ്ററിലായിരിക്കും നമ്മുടെ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് സമയമെടുക്കുന്നവർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഈ കുടുംബത്തോടുള്ള കടപ്പാടും അനുശോചനവും അറിയിക്കാവുന്നതാണ്. പ്രാരംഭമായിട്ട് സമയം കൊടുക്കുന്നത് പാസ്റ്റേഴ്സാണ്. മറ്റ് സഭകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട പാസ്റ്റേഴ്സുണ്ട്. അവർക്ക് ചുരുങ്ങിയ സമയങ്ങൾ പ്രാരംഭത്തിൽ കൊടുക്കുകയാണ്. അതിനുശേഷം ഭവനത്തിലുള്ള പ്രിയ മാതാപിതാക്കളുടെ മക്കൾക്കും അടുത്ത റിലേറ്റീവ്സിനുമാണ് സമയം കൊടുക്കുന്നത്. അതിനുശേഷം ബിലീവേഴ്സിന് സമയം അനുവദിച്ചാൽ സഭാംഗങ്ങൾക്ക് സമയം കൊടുക്കുന്നതായിരിക്കും. കാരണം ഇത് ഈ ശുശ്രൂഷയോട് നിങ്ങൾ പരമാവധി സഹകരിക്കണം. ഞങ്ങൾ ഏറ്റവും ഭംഗിയായി ഈ ശുശ്രൂഷ ചെയ്യുവാനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശുശ്രൂഷയിൽ ഞങ്ങളോട് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഈ ഭവനാങ്കണത്തിലുള്ള ആരും സംസാരിച്ച് വെറുതെ ശുശ്രൂഷയെ അലങ്കോലമാക്കരുത് എന്ന്, ദൈവസാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രത്യേകമായിട്ട് താഴ്മയോടെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രാരംഭമായി ഇപ്പോൾ സഭകളിലെ പാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവർ അനുശോചനങ്ങൾ ദുഃഖത്തോട് പ്രിയ കുടുംബത്തോടുള്ള പ്രത്യാശയും ദുഃഖവും അറിയിക്കുന്നതായിരിക്കും. സ്തോത്രം. ഈ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ സഭയുടെ പാസ്റ്റർ, വേദിയിലും സദസ്സിലുമൊക്കെ ആയിരിക്കും ദേവദാസന്മാർ. കഴിഞ്ഞ 69 വയസ്സിൽ ലോകത്തിൽ ജീവിച്ച് നമ്മളെ വിട്ടുന്നത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുമോൻ ചാണ്ടിയും പ്രിയ കുഞ്ഞോളം അവിടെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന പ്രിയ അപ്പച്ചനും അമ്മച്ചിയും ഉൾപ്പെടെയുള്ള മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 15 ഞാൻ ശുശ്രൂഷിക്കുന്ന IPC മാവേലിക്കലിലുള്ള പുതിയ പ്രയർ സെൻ്ററിലെ സജീവ അംഗങ്ങളായിരുന്നു പ്രിയ കുഞ്ഞുമോൻ ചാനും പ്രിയ മാമയും. അവരുടെ മക്കൾ പ്രിയ റിനു, റീന, ജോൺസൺ, ഇവരെ എല്ലാവരെയും ഓർക്കുന്നു. വളരെ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയപ്പോഴൊക്കെ ഞങ്ങൾക്ക് പരസ്പരം കൈത്താങ്ങായിരിക്കാൻ അതൊക്കെ സഹായിച്ചു. വിശേഷിച്ച് കഴിഞ്ഞ 1 മുൻപേ പ്രിയ അച്ഛനും അമ്മാമേനോട് പറഞ്ഞു ഞങ്ങൾക്ക് TPM പോകാൻ പാസ്റ്റർ അവസരം തരണം. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിക്കുകയും ഞങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ അവരെ അവിടേക്ക് ഞങ്ങൾ അംഗത്വം എടുക്കുവാൻ അതൊക്കെ അനുവദിക്കുകയും ചെയ്തു. പ്രിയ കത്രദാസന്മാർ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു കാര്യം ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യമായി നമുക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഇത് ഉൾക്കൊള്ളാൻ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവനും മരണവും ഒക്കെ അത് ദൈവത്തിൻ്റെ നിശ്ചയത്തിലുള്ള കാര്യങ്ങളാണ്. ദൈവം നിശ്ചയ സമയത്ത് അവരെ എടുക്കപ്പെട്ടു. ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് അവർ എടുക്കപ്പെട്ടു. എപ്പോഴും അമ്മാമ്മേനോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, പാസ്റ്ററെ അധികം കഷ്ടപ്പെടുത്താതെ എന്നെ എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നിശ്ചയമായിട്ടും അല്പം ശാരീരിക പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ ചില വർഷങ്ങളിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ബൈപ്പാസിനൊക്കെ പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും അതിനൊന്നും താല്പര്യപ്പെടാതെ ആ കഷ്ടതകളൊക്കെ ഇല്ലാത്ത നാട്ടിലേക്ക് പോയതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കുഞ്ഞുമോൻ ചാൻ പലരും പല കാര്യങ്ങൾ ഒക്കെ അല്പം വിദ്വേഷത്തോടെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്ക് അദ്ദേഹത്ത് പറയാനുള്ള ഒറ്റൊരു കാര്യം, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് തോളിലൊരു ബാഗ്യം ഒക്കെ തൂക്കിയിട്ട് സുവിശേഷ പ്രതികളുമായിട്ട് 100 ഭവനങ്ങളിൽ കയറിയിറങ്ങി അനേകരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്, ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ അദ്ദേഹം കൊടുത്ത സുവിശേഷ പ്രതികൾ കൊണ്ട് രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ മുൻപാകെ, നമ്മുടെ കണ്ണിൻ്റെ മുൻപാകെ, നമ്മുടെ വിധിയെഴുത്തല്ല കർത്താവ്, ഒരു ദിവസം ന്യായസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. ആ നിൽക്കുമ്പോൾ എന്തൊക്കെ പ്രതിഫലം ലഭിക്കുന്നു അന്ന് നമുക്കറിയാൻ തക്കൊണ്ണം കഴിയും. പ്രിയപ്പെട്ടവരെ,
പ്രിയ റിനു കുടുംബം, റീന കുടുംബം, വിശേഷ പ്രിയ ഒരു മകളെപ്പോലെ വളർത്തിയതാണ് സ്റ്റെഫി. സ്റ്റെഫി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നവർക്കൊക്കെ കടന്നു വരാൻ സഹായിച്ചല്ലോ. പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ. തിരുവനന്തപുരം പ്രകാരം ഒരു വാക്യമുണ്ട്, സഭാപ്രവചന പുസ്തകം 7:8, ഒരുവന്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. രണ്ട് വ്യക്തികളെ കുറിച്ച് തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്, ശലോമോൻ നല്ല ആരംഭമായിരുന്നു, എൻ്റെ അവസാനം നല്ലതല്ലായിരുന്നു. പുതിയ നിയമത്തിൽ പൗലോസിനെ കുറിച്ച് ഏറ്റവും അധികം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന അവസാനം എത്രയോ പേരെ കർത്താവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ സന്ദർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട അവസാനം കിട്ടി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിശ്ചയമായിട്ട് സന്തോഷിക്കാൻ വകയുണ്ട്. ഏറ്റവും നല്ലൊരു അവസാനം പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകിയല്ലോ. വലിയ പ്രതീക്ഷയോടെ നമുക്കും അവർ കടന്നുപോയ സ്ഥാനത്തേക്ക് കടന്നു പോകണം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ വളരെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അടുത്ത വൈറസ് കടന്നു വരുന്നുണ്ട്, ഷിംഗല്ല, അങ്ങനെയൊക്കെ പല രാജ്യാന്തര വിമാനത്താവളുകളും അടയ്ക്കപ്പെടുന്നു. നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം, നമ്മുടെ കർത്താവ് വേഗം വരാറായി. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കപ്പെടാം. പ്രിയപ്പെട്ടവരുടെ വേർപാൽ ദുഃഖം അനുഭവിക്കുന്ന അപ്പച്ചനും അമ്മച്ചും ഉൾപ്പെടെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനേ, തേജസ്സോടെ നാം കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽപ്പുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയാ പാടിടും ഞാൻ. സർവകൃപാലുവായ ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വാത്സല്യ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒരുപാട് ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ, വിശിഷ്യായി ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ ദൈവവൃദ്ധന്മാർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാൽ ആ നീതി മാറ്റുവാൻ മറ്റാർക്കും സാധിക്കുന്ന കാര്യമല്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും രോഗദുഃഖങ്ങളൊക്കെ കടന്ന് അത്യുത്തമമായതിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടുപേരുടെയും വേർപാട് തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ അത് അത്യുത്തമമായിരിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നത് വിശ്വാസത്തിൽ നിലനിന്ന് അന്ത്യം വരെയും അവിശ്വാസത്തിനായി പോർ ചെയ്ത് അത് രണ്ടുപേരും അത് ഒരുമിച്ച് തന്നെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുവാൻ കൊണ്ടിടയായി തീർന്നു. എന്തൊരു യോജിപ്പാണ്! ഞാൻ ആ പേര് കൊണ്ട് യോജിപ്പ് ഓർക്കുമ്പോൾ തന്നെ വേർപാടിലും അവർ ഒരുമിക്കുന്ന ഒരുമ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമയപരിമിതി ഉണ്ട് എനിക്കറിയാം. ഞാൻ ഈ പ്രിയ പിതാവിൻ്റെ അനുജൻ, അതെ, പൊന്നച്ചായൻ്റെ അവിടെയുള്ള ബന്ധത്തിൽ കൊട്ടാരക്കര എന്നാണ് ഞാൻ കടന്നു വരുന്നത്. എൻ്റെ മകൻ പൊന്നച്ചായൻ്റെ മകൾ പ്രിൻസിയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെയും പേരുള്ള എല്ലാവിധമാകുന്ന ദുഃഖവും പ്രത്യാശ വിതരണത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. സർവകൃപാലുവായ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് നടത്തുമാറാകട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രിയ കുഞ്ഞലമാമയെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. തൻ്റെ മരണം കഴിഞ്ഞ് പ്രിയ കുഞ്ഞുമൻഷാനും മറ്റ് പ്രിയപ്പെട്ടവരും പ്രിയ അപ്പച്ചൻ്റെ അമ്മച്ചി അടുക്കൽ വന്നപ്പോഴാണ് പ്രിയ കുഞ്ഞുമൻഷാനെ കാണുവാൻ തക്കൊണ്ട് ആയിത്തീർന്നത്. പ്രിയ അമ്മാമയുടെ പ്രായമായ പിതാവും മാതാവും ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. എങ്കിലും ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവിടെ ആയിരിക്കുന്നല്ലോ. മാതാപിതാക്കളെ യാത്രയാക്കേണ്ടുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് മുമ്പേ കടന്നു പോകുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ദൈവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മറ്റ് സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാം സ്വർഗത്തിലെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ.
പ്രിയ അപ്പച്ചനും അമ്മച്ചയും അപ്പോൾ തന്നെ പ്രിയ കുഞ്ഞലമാമയുടെ സഹോദരങ്ങളൊക്കെ ആരാധിക്കുന്ന ദൈവസഭ ഭരണിക്കാവ് സഭയുടെ ശുശ്രൂഷകനാണ് ഞാൻ. ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനും വിദേശത്ത് വന്നിട്ട്, എങ്കിലും ഈ പ്രിയ കുടുംബങ്ങളുമായിട്ടൊക്കെ അടുത്ത് സഹകരിപ്പാൻ കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപ ചെയ്തു. അമ്മാമയുടെ അടക്കാ ശുശ്രൂഷ ഇന്ന് നടത്തുവാനായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാവരും അതിനുവേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ചാനും ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടത്. മിഞ്ഞാന്ന് രാത്രി 10 മണി കഴിഞ്ഞ ശേഷം വിവരം കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് ഓടി ഹോസ്പിറ്റലിൽ എത്തിപ്പെടുത്തിയേക്കും പ്രിയപ്പെട്ടവനും തന്നെ പ്രിയപ്പെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 51 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രിയപ്പെട്ടവരെ TBM സഭാലയത്തിൽ വച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ മുഖാന്തരം കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ അവരെ ഒരുമിച്ച് അവരുടെ അടക്കാ ശുശ്രൂഷയും ഇവിടെ നടത്തുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് കഴിയത്തില്ലല്ലോ. ഇനിയും ലോകത്തിൽ വെച്ച് നമുക്ക് കഴിയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കുടുംബമായിട്ട് ഒരു നല്ല യാത്രയയപ്പ് പ്രത്യാശയോടെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇത്രത്തോളം അതിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചു. തുടർന്നും കർത്തൃദാസന്മാരുടെ നല്ല ശുശ്രൂഷ അവർക്ക് ലഭിക്കാനും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാനും സ്വർഗത്തിലെ കർത്താവിടെയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഭരണിക്കാവ് സഭയുടെ ബന്ധത്തിൽ ധാരാളം പ്രിയപ്പെട്ടവർ ആമേ സ്തോത്രം ഒരുമിച്ച് കൂടുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആമേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭവനങ്ങളിലും അപ്പോൾ തന്നെ ആ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്ന് ദൈവദാസന്മാരൊക്കെ വന്ന് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ച് പല സമയത്തായിട്ട് ഇവിടെയും കടന്നു വന്ന് ഈ ദുഃഖ ഭവനത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതോർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. സ്വർഗീയമായ ആശ്വാസം സമാധാനം എല്ലാവർക്കും കർത്താവ് കർത്താവ് നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഇപ്പോൾ തന്നെ പ്രയാധിക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവിനെയും മാതാവിനെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശലോമോൻ പറയുന്നല്ലോ, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാ വീട്ടിൽ പോകുന്നതാണ് നല്ലത്. നമുക്കറിയാം COVID-19 യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഈ പ്രിയപ്പെട്ട ഭവനത്തിൽ വന്നവരും വന്നുപോയവരും ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. നല്ല ഒരു ജനാവലിയോടുകൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതാണ്. എന്നാൽ പ്രത്യേക സാഗ്രഹത്തിൽ വന്നവർക്ക് നിൽക്കുവാൻ കഴിയാതെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പരിജ്ഞാനത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സഹരിച്ച പോലെ ഒരുമിച്ച് വീണ്ടും സഹരിക്കുക, നല്ല ഒരു യാത്രയപ്പ് കൊടുക്കുവാൻ ഇവിടെ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഏറ്റവും മനോഹരമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യ പൂർണ്ണശുശ്രൂഷ ദൈവസഭ ഭരണിക്കാവ് സഭയുടെയും എല്ലാ സഭാമക്കളുടെയും വിശേഷാൽ ആമേ ലൈവിൽ കൂടെ കടന്നു വരുവാൻ കഴിയാത്ത കൊണ്ട് ലൈവിൽ കൂടെ ഇത് ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ സഭാമക്കളുണ്ട്, ആ ദൂരത്തൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ആമയുള്ള പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. സമയം അനുവദിച്ച ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. സ്വർഗത്തിലെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. എൻ്റെ ഭാര്യയുടെ അമ്മാച്ചനും അമ്മാവിയുമാണ് ഇന്ന് വേർപാട് നിമിത്തമായിട്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ചേർന്ന് ഞങ്ങൾക്കും ഇങ്ങനെ സംബന്ധിപ്പാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവ നാമത്തിന് വേണ്ടി ഏറിയ കാലങ്ങൾ പ്രവർത്തിച്ച പ്രിയ കുഞ്ഞുമോനച്ചാനന്ദൻ്റെ സഹധർമ്മിണിയും ഇങ്ങനെ രണ്ട് മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുന്നത് വല്ല അപകടത്തിലോ മറ്റോ ഒക്കെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളതെന്നാൽ സ്വാഭാവികമായ മരണത്തിൽ ഇപ്രകാരം രണ്ടുപേരും ഒന്നിച്ചായിരിക്കാൻ ഇടയാകുന്നത് തന്നെ അവർ തമ്മിലുള്ളതായ
ആ ബന്ധത്തിൻ്റെ ഒരു ആഴം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇയോബ് പറയുന്ന പോലെ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ നിന്ന് കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിലേക്ക് വാങ്ങിപ്പോകാൻ തക്കവണ്ണം അവരുടെ ജീവിതം കൊണ്ട് കർത്താവിൽ ധന്യമായി തീരാൻ തക്കവണ്ണം ഇടയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കിട്ടിയ സമയങ്ങളൊക്കെ സുവിശേഷത്തിന് വേണ്ടിയും അനേക ദൈവമക്കളുമായുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയും ആത്മീയ ജീവിതത്തിന് വേണ്ടിയും ഒക്കെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രിയ കുഞ്ഞുമാനുഷ്യാൻ. ജീവിതത്തിൽ വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ നേരിടാൻ തക്കവണ്ണം ഇടയായെങ്കിലും അവരെ യോജിപ്പിച്ച കാലം തൊട്ട് ഒരുമിച്ച് പാർക്കാനും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാനും തക്കവണ്ണമുള്ള ഒരു വലിയ ഭാഗ്യം ഉണ്ടായി. രണ്ടുപേരുടെയും ദുഃഖ മരണത്തിൽ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും സർവശക്തനായ ദൈവം സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവർ, മക്കൾ, മരുമക്കൾക്കുള്ള സാക്ഷ്യത്തിനുള്ള സമയമാണ് ഇപ്പോൾ. ചുരുക്കമായി ഈ സമയത്ത് തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാവുന്നതാണ്. മൈക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞു. ഹലോ, ദൈവനാമത്തിന് മഹത്വം. എനിക്ക് ദൈവത്തെ സ്തുതിക്കാനേ ഉള്ളൂ. എനിക്ക് അനുഗ്രഹപ്പെട്ട ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട ഒരു മാതാപിതാക്കളെ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതിൽ എനിക്ക് പപ്പായെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാനുള്ളത്, കരയുന്ന ഒരു മാതാവും വലിയ പ്രത്യാശയും വിശ്വാസവും ഉള്ള ഒരു പപ്പായെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവർ ജീവിച്ചപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടു. കഷ്ടതയിൽ കൂടെ അവരുടെ പ്രാപ്തിക്കപ്പുറമായി ഞങ്ങളെ എല്ലാത്തിലും ശ്രേഷ്ഠമായ നിലയിൽ വളർത്തി. എല്ലാത്തിലും ഞങ്ങൾക്ക് അതിൽ ദൈവത്തെ ഒത്തിരി നന്ദി അറിയിക്കാനുണ്ട്. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ ഇടയ്ക്കുള്ള കുറച്ച് കാലങ്ങൾ ഞങ്ങൾ അല്പം പിന്മാറ്റത്തിലായാലും ആ സമയത്ത് ഞങ്ങൾ പറയാനുള്ള ഒരു വേർഡ്, ഞങ്ങൾ അവിശ്വസ്തനായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തനായിരുന്നു ഞങ്ങളെ തേടി വന്ന് ഞങ്ങൾക്ക് പിൻതാങ്ക് തന്ന് അനേക ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി ഞങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ ആത്മീകത്തിൽ വലിയ ഉണർവ് പ്രാപിച്ച് വീണ്ടും മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കി. അതിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതിന് പ്രത്യേകം ഈ സമയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇടുവിൽ നിന്ന് പാസ്റ്റർ ബോവസ് പാസ്റ്റർ, അതേപോലെ ചെറിയാം പാസ്റ്റർ, സാംജി പാസ്റ്റർ, അവരുടെ ആത്മാർത്ഥതയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ ഞങ്ങൾ ദീപന്തക്കോസ് മിഷനിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ മാറുകയും അത് ഞങ്ങൾക്ക് തെറ്റായി പോയെന്ന് തോന്നി വീണ്ടും മടങ്ങി അവിടെ തന്നെ എത്തുവാൻ ദൈവം സഹായിച്ചത് ദൈവത്തിന് കോടാകോടി സ്തുതിക്കുന്നു. എനിക്ക് ഇതെൻ്റെ സാക്ഷിയായി ഞാൻ രേഖപ്പെടുത്തുന്നു. സ്തോത്രം. ഇനി കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ അത്യാവശ്യമായിട്ട് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ചുരുക്കമായി തങ്ങളുടെ സാക്ഷ്യങ്ങളെ ഇതിൽ പ്രസ്താവിക്കാവുന്നതാണ്. ദയവ് ചെയ്ത് സമയം നഷ്ടപ്പെടുത്തരുത്. ആരും കൂടി നിൽക്കുവാൻ ദയവ് ചെയ്ത് അനുവദിക്കരുത്. കൂടി നിൽക്കുന്നത് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കഴിവുള്ളിടത്തോളം സോഷ്യൽ ഡിസ്റ്റൻസ് സാമൂഹികമായ അകലം പാലിക്കുകയും എല്ലാവരും മാസ്ക് ധരിക്കുകയും ഭവനത്തിൽ വരുന്നവർ സാനിറ്റൈസർ മറ്റു ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നിയമം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. വീട്ടിലുള്ളവർക്ക് സാക്ഷി പറയാൻ സാവകാശമുണ്ട്. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. സന്നിധിയിലായിരിക്കുന്ന ദേവദാസന്മാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ഏവർക്കും സ്നേഹം നിറഞ്ഞ ദൈവനാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠതയാണ് കിടക്കുന്നത്.
എൻ്റെ കുഞ്ഞുനാളും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവര് ടി പി എമ്മിലെ പറഞ്ഞി പോയത് അത് വന്നിട്ട് ഞങ്ങൾ വിളിച്ചോണ്ടും ഞാൻ എന്നെയും എൻ്റെ പെങ്ങളുടെ മക്കളെയും കൂടെ വിളിച്ചോണ്ട് പോകാറ് അന്ന് അപ്പച്ചനും അമ്മച്ചനും വീടുകളിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ടാണ് തിരിച്ചു പോരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ജോലിയോടുള്ള ബന്ധത്തിലും ഞങ്ങൾ ജോലിയോടുള്ള ബന്ധത്തിലും ഡൽഹിയിലായിരുന്നു. എന്നാൽ വരുമ്പോഴെല്ലാം എപ്പോൾ വന്നു കഴിഞ്ഞാലും വീട്ടിൽ വരാം വീട്ടിൽ വരാൻ പോകത്തില്ല. അത് തന്നെയല്ല, ഈ കണ്ണനാവിടി പ്രദേശത്ത് ചുറ്റുപാട് പ്രദേശങ്ങളിൽ ഈ കുഞ്ഞുവിനെ പ്രിയ കുഞ്ഞുവിനെ ഞാൻ കയറി ഇറങ്ങാത്ത വീടുകളിലെ ദൈവവചനവുമായിട്ട് ഒരു മാസം കണ്ടില്ലെന്നുള്ള ആൾക്കാർ ചോദിക്കും, ഇല്ല കുഞ്ഞുമോൻ എന്ത് ചെയ്യും കാണുന്നു. എന്നാലും ഇങ്ങനെ ഒരു വേർപാട് പ്രതീക്ഷിക്കാത്തതിലും അപ്പുറം ഒരു വേർപാടാണ്. ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്തു. അല്പം പ്രയാസമുണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് ആൺമക്കളും രണ്ട് പെണ്ണുങ്ങളുമാണ് സഹോദരങ്ങളെ. അതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് പ്രിയ കുഞ്ഞുമോനച്ചൻ. പഠിപ്പിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും എങ്കിൽ എന്നാൽ ഇത്രത്തോളം ദൈവം സഹായിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു, രണ്ടുപേരും ഒരുമിച്ച് മരിച്ച്, രണ്ടുപേരുടെയും ജീവിതം ധന്യമാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും കണ്ണനാവഴി എ ജി സഭയുടെയും ആശംസകളും ദുഃഖങ്ങളും ഈ സമയത്ത് എവരെയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി ആരെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ട്? ദൈവത്തിന് സ്തോത്രം. കടന്നിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹം തന്നെ അറിയിക്കട്ടെ. ഇന്ന് പൽക്കാലം പ്രകാരം ഇവിടെ നിൽപ്പാൻ സർവശക്തനാദ്യം തന്ന കൃപയ്ക്കായ സ്തോത്രം. എൻ്റെ മൂത്ത പെങ്ങളാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വെക്കേഷൻ ടൈമിലൊക്കെയും എൻ്റെ പെങ്ങളുടെ അടിയിൽ അളിയൻ്റെയും വീട്ടിലാണ്, ഞാൻ ഈ റോഡിലാണ് ഞാൻ കടന്നു വന്നത്. എന്നുവെച്ചാൽ വെക്കേഷൻ ടൈം വരുമ്പോൾ ഞങ്ങൾ ഈ റോഡിന് പോകും. അളിയൻ്റെയും അമ്മാമ്മയുടെയും കൂടെ കുറച്ച് നാൾ ഒരു മാസമൊക്കെ അവിടെ ചെലവഴിക്കും. എല്ലാവിധമായ സ്നേഹവും ഞങ്ങൾ ഒരുപാട് എടുത്ത് ഉണ്ടാകുന്ന ആണ് എൻ്റെ പ്രിയ അമ്മാമ്മ. ഇന്ന് പൽക്കാലം ഈ വേർപാട് ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. അമ്മ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തമാശയാണെങ്കിലും പറയും, ഞാൻ പോകുമ്പോൾ അച്ഛനെ കൂടെ ഒന്നിച്ചാൽ ഞങ്ങൾ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. തമാശ കൂടെ ആണെങ്കിലും അമ്മ പറയും, അമ്മാവ ഇങ്ങനെയൊക്കെ പറയും. ദൈവമായ കർത്താവ് ഇത്രത്തോളം കർത്താവ് നടത്തി. 50 വർഷക്കാലത്തിന് അവർ കുടുംബീത അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പലക്കാലം അവർ വേർപാട് ഞാൻ അതിയായി ദുഃഖിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് അവർക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു നിത്യഭവനം അവർക്കായി ഒരുക്കിയിരിക്കുന്നു. ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനേകായിരങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ രാവിലെ തോർമയിട്ട് ഓരോ റാക്റ്റ് കൊണ്ട് കൊടുത്ത് അനേകരോട് സുവിശേഷം സർവശക്തനായ ദൈവം തൻ്റെ ദാസന ദൈവം കൃപ കൊടുത്തു. അനേകരുടെ ഭവനത്തിൽ അവർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും സൗഖ്യമൊക്കെ ആയിത്തീരുവാൻ കർത്താവ് സഹായിച്ചു. ഇത്രത്തോളം വളരെ പ്രത്യാശയോടെ, വളരെ ആത്മധൈര്യത്തോടെ ഒരു ദിവസം പോലും കടന്ന് കഷ്ടപ്പെടാതെ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചതിൻ്റെ വിശ്വസ്യോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിപൽക്കാല പ്രകാരം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം തന്നെ അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, അവർ വളരെ ആത്മാർത്ഥമായി ഇതിൻ്റെ നേതൃത്വം വഹിക്കാൻ, ഇതിനോട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാനൊക്കെയും സർവശിക്കുന്ന ആദ്യം കർത്താവ് കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ ഉത്തരമായ നന്ദിയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ നന്ദിയും ആശംസയും ഇത്തരത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തി. ഇനി ആർക്കെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയ പിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചുമുള്ള ദുഃഖവും പ്രത്യാശയും
അറിയിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ സഭ ഭേദമില്ലാതെ എല്ലാവർക്കും ഈ സാക്ഷ്യങ്ങളോ അനുശോചനങ്ങളോ അറിയിക്കാനുള്ള സാവകാശം ഉണ്ടായിരിക്കും. കാരണം സമയം പരിമിതമാണ്. അതുകൊണ്ട് സഹകരിക്കുക. സ്തോത്രം. വലിയവനാണ് ദൈവത്തിൻ്റെ. കൃപയാൽ ഈ ഭവനത്തിൽ കടന്നു വരുവാനും ദുഃഖിതരായിരിക്കുന്ന കർത്തൃദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് ഈ ദുഃഖത്തിൽ പങ്കാളിയായി തീരുവാൻ വലിയവനാ ദൈവ എളിവൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപേ കർത്തൃപ്രദനും കുടുംബമായി പാർത്തിരുന്ന ഭവനത്തിലേക്കേയും കടന്നുപോയി സുവിശേഷിക്കുവാൻ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ പ്രാർത്ഥനയിലൊക്കെയിലും കൂടുവാനും ദൈവവേളിവിന് അവസരങ്ങളെ ഒരുക്കി സ്തോത്രം. അവർ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുമിച്ച് പാർക്കുവാൻ ദൈവം ഇടയാക്കി. ഈ ലോകവാസം കഴിഞ്ഞപ്പോഴും അവരൊരുമിച്ച് പാർക്കുവാനായി ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര ശ്രേഷ്ഠമാകുന്നുവെന്ന് നമുക്ക് അനുഭവ വെളിച്ചത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. ദിനം തോറും ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം ലഭിച്ച അമ്മ തന്നതാവുന്ന എല്ലാ ദൈവദാസന്മാർക്കും അമ്മേ ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എളിമി ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും കുഞ്ഞുമനച്ചാനും കുഞ്ഞുമോളമ്മാമയും ഈ ലോകം വിട്ട് കടന്നു പോകുന്നത് അവരുടെ മരണത്തെ പോലും ഒരു മാതൃകയാക്കിയിട്ടാണ് കടന്നു പോകുന്നത്. അച്ചാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വഴി വെച്ച് ഞങ്ങളെ കാണുമ്പോൾ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരുന്ന ഒരു ഒരു വലിയ മനുഷ്യസ്നേഹിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ അവരുടെ മക്കളുടെ പ്രത്യേകിച്ച് മുന്നച്ചായൻ്റെ ഒക്കെ ദുഃഖത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലുള്ള അവരുടെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. ഞാനും എൻ്റെ പ്രസ്ഥാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും എല്ലാവിധമായ അനുശോചനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ അമ്മാമയുടെ അച്ഛൻ്റെയും ദൈവഗീഹത്തിൽ എന്തു പറയണമെന്ന് തന്നെ അറിയുകയില്ല. എന്നാൽ പ്രത്യാശാജനകമായ ഒരു ജീവിതം നയിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുവരും ചേർക്കപ്പെട്ടു. കുടുംബമായി അവരൊന്നിച്ച് ജീവിക്കുകയും ഒപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത ദിവസങ്ങളിൽ ഒന്നിച്ച് തന്നെ ചേരുവാനും ഇടയായി തീർന്നു. ഞങ്ങൾ ഭരണിക്കാവ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അപ്പച്ചനും അമ്മച്ചിയും മക്കളും ഒന്നിച്ചവിടെ ആരാധിക്കുന്ന കൂട്ടരാണ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഈ ദൈവമക്കൾക്ക് ഞങ്ങൾക്ക് വലിയ തുണയായി അപ്പച്ചനും അമ്മച്ചിയും എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇവരുടെ ദൈവയോഗത്തിൽ ഞങ്ങളുടെ എല്ലാം ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായി കടന്നു വന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദാസന്മാർക്കും കടന്നു എല്ലാവർക്കും ഈ വിരാമത്തിൽ ഞാൻ അവർക്ക് എല്ലാവരെയും അവർ ചെയ്ത് സ്തുതിക്കുന്നു. എൻ്റെ പ്രിയമകൾ കുഞ്ഞുമോൾ മൂത്ത മകളാണ്. അവൾ മരിച്ചപ്പോൾ അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി ദൈവമേ അവരുടെ ഭർത്താവ് കഷ്ടത്തിലായാലും അവരാർ ഭക്ഷണം കൊടുക്കും, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഭർത്താവ് മരിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ പ്രകാരം വെളിക്കോട്ടിരിക്കലെല്ലാം നമുക്കായി കൂടി വ്യാപിക്കുന്നു തിരുവനന്തപുരത്ത് പറയുന്നു.
ഈ ലോകത്തിലെ ജീവിതം ഒന്നാമത്തെ വാസമാണ്. മാതാവിൻ്റെ വയറ്റിൽ പത്ത് മാസക്കാലം ഉദ്ദേശം മനുഷ്യൻ്റെ വാസം. രണ്ടാമത്തെ വാസമാണ് ഭൂമിയിലെ വാസം. 70 സംവത്സരം ഏറെയാൽ 80 സംവത്സരം സങ്കടത്തിൽ 90 10 വായിക്കുന്നു. 46:3 വായിക്കുന്നു. 120 വർഷം ഒരാഴ്ചയുണ്ട്. ഇത്രയും ആഴ്ച ദൈവം കുഞ്ഞു കൊടുത്തു, കുഞ്ഞുമോട് ഭർത്താവിന് കൊടുത്തു. നമ്മുടെ വാസം ഈ മാതാവിൻ്റെ വയറ്റിൻ്റെ വാസം, രണ്ടാമത് ഈ ലോകത്തിൻ്റെ വാസം, മൂന്നാമത് ശവക്കോട്ടയിലെ വാസം, നാലാമത്തെ വാസം നിത്യത. നിത്യത്തിൽ മൂന്ന് സ്ഥാനമുണ്ട്, മൂന്ന് സ്വർഗമാണ്. ഒന്നാം സ്വർഗം, രണ്ടാം സ്വർഗം, മൂന്നാം സ്വർഗം ശരിയാ പൂർണ്ണം. അതുകൊണ്ട് ഏത് സ്ഥാനം അവരവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടും അവരുടെ ജീവിതത്തിലെ കൊണ്ടും അവരുടെ വേലക്കിതെ കൊണ്ടുമാണ് സ്ഥാനം ഒരുക്കുന്നത്. ഈ ശ്രമത്തുകൊണ്ടാകട്ടെ എല്ലാം പ്രത്യാശയോടെ അവർ മരിച്ചു. കുഞ്ഞുമോനും കുഞ്ഞുമോളി മരിച്ചു. കുഞ്ഞുമോൻ ജീവിച്ചിരുന്നെങ്കിൽ വളരെ ഭക്ഷണം വായിച്ചു കൊടുക്കാൻ ആരുമില്ല. സ്വർഗസ്ഥന ഞാനപ്പോൾ ചിന്തിച്ചു തീയമായി കുഞ്ഞുമോളി മരിച്ച അവിടെ ഭർത്താവും നീ ആര് ഭക്ഷണം വാങ്ങിച്ചു വെച്ചു കൊടുക്കും. കുഞ്ഞുമോനും തീയം ഒരുക്ക് അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസന്മാർക്കും ജോലിപ്പെട്ടവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിച്ചു വിടുന്നു. ദൈവത്തിൻ്റെ മഹത്തരമായ നന്മ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷൻ്റെ അധ്യസ്ഥാനത്തായിരിക്കുന്ന ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, ബന്ധുമിത്രാദികൾ, ശിഷ്യ, കുഞ്ഞുമോൾ സമേതരിയുടെ മാതാവ്, പിതാവ്, പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നെ ജീവൻ മനുഷ്യനെ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പരദേശവാസത്തിൽ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ചിരിയും ഉല്ലാസങ്ങളും ഒക്കെ ദൈവം നൽകി അവരെ ആദരിച്ച് കർത്താവ് ഒരുക്കിയിരിക്കുന്ന സമയം വരെ ജീവിതത്തിലെല്ലാം എല്ലാ അനുഭവങ്ങളിൽ കൂടെയും മുന്നോട്ട് പോയി അവസാനത്തെ ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവീയ സമൂഹമാണല്ലോ എന്നുള്ളത്. അപ്രകാരം തന്നെ ഈ പ്രിയ കുഞ്ഞുമോൾ സഹോദരിയും പ്രിയ അച്ഛനും കഴിഞ്ഞ കാലങ്ങളിൽ ആയിരുന്നു കർത്താവ് ഒന്നിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവരെ തമിഴ്നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ കൂടി അവരെ ഇവിടെ നടത്തി. പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഭവനത്തിൽ വരികയും ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആരെക്കുറിച്ചും കംപ്ലൈൻറ്റ് പറയാത്ത ഒരു മനുഷ്യൻ, മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടാത്ത ഒരു മനുഷ്യൻ, അല്പനേരം സ്വന്തം കാര്യങ്ങൾ സംസാരിക്കും എന്നിട്ട് പ്രാർത്ഥിക്കും മടങ്ങിപ്പോകും. കുഞ്ഞുമോൾ സഹോദരിയുടെ ദേഹവിയോഗത്തിൽ ഞങ്ങൾ ആ ഭവനത്തിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവൻ കടന്നു വന്നു, ഞങ്ങളെ ഒരുമിച്ച് ആസ്വാദനം ചെയ്തു, അവിടെ ഇരുത്തി കാര്യങ്ങൾ അല്പനേരം സംസാരിച്ചു. പിന്നെ ഞാൻ കേൾക്കുന്നത് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു എന്നാണ്. വസ്തുതയിൽ ആ കേട്ട സന്ദർഭത്തിൽ അല്പം വിഷമമുണ്ടായി എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിച്ചു. കാരണം തൻ്റെ സഹധർമ്മിയോടുകൂടി തനി ലോകത്തിൽ ജീവിച്ചു, അത് എത്ര നാൾ കർത്താവ് നൽകി അതവർ സന്തോഷത്തോടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശേഷം തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇനിയും ഇവിടെ ജീവിച്ച് മുന്നേറണ്ട എന്ന് കർത്താവ് തീരുമാനിച്ചു, അദ്ദേഹത്തെ തന്നിലേക്ക് ചേർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഞാനതിൽ സന്തോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരിക്കലും ആദ്യമേ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ മരണവും പിന്നെ ജീവനും മനുഷ്യന് വേണ്ടിയിട്ട് നിയമിച്ചിരിക്കുന്ന ആവുകൊണ്ട്
ഇന്നോ നാളെയോ എൻ്റെ കർത്താവ് വാനമേഘത്തിൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ കടന്നു വരുമ്പോൾ തിരുവചനം കൊരിന്ത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ മരിച്ചവർ, അതെ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തു നിൽക്കുമ്പോൾ ആമൻ തൻ്റെ ദാസനും ഉയർന്നെഴുതേക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രത്യാശ ഏവരുടെയും ഇന്ന് ദൈവസന്നിധിക്കുന്നവരുടെയും ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ട് നമുക്ക് എവർക്കും പോകേണ്ടതാ. നമ്മളുടെ ജനനം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്കറിയാം, എന്നാൽ മരണം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ദിവസങ്ങളിൽ എവിടെയാണ് വീണ് പോയിരിക്കുന്നതെന്ന് കണ്ട് അതിൽ ശുദ്ധീകരണം പ്രാപിച്ചു മുന്നേറുന്നുവെങ്കിൽ കർത്താവ് വിളിച്ചു വേർതിരിക്കുന്ന സമയത്ത് അപ്രകാരം തന്നെ മുന്നേറുവാൻ നമുക്ക് സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയാപ്പച്ചനും അമ്മച്ചിക്കും 93 വയസ്സും 91 വയസ്സുമാണ്. അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് തൻ്റെ മക്കൾ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടത്. കർത്താവ് അവരെ ആശ്വസിപ്പിക്കട്ടെ. പ്രത്യാശയോടുകൂടെ നിൽക്കുന്ന ആ തൻ്റെ മക്കളെ ദൈവം കാക്കട്ടെ. തൻ്റെ കുടുംബത്തെ, മക്കളെ, തൻ്റെ മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബിസി അക്കർമേൽ പ്രയർ സെല്ലിൻ്റെയും ആ പ്രിയപ്പെട്ടവരുടെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പെൽ ഇന്ത്യയുടെ ഫർണിക്ക ബ്രാഞ്ചിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആദരണീയരായ ദൈവദാസന്മാരെ, ഇവിടെ കടന്നു വന്ന പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പിതാവിൻ്റെ സഹോദരിയാണ് ഈ കുഞ്ഞോളം മാമയുടെ അമ്മ, ഈ മുമ്പിലിരിക്കുന്ന അമ്മച്ചി. അതുകൊണ്ട് ഈ കുഞ്ഞോളം മാമയുടെയൊക്കെ ഒരു ബാല്യകാലം ഞങ്ങളുടെ വീട്ടിലൊക്കെ ആയിരുന്നു. ഒരുപാട് സ്നേഹങ്ങൾ, ബന്ധങ്ങളൊക്കെ അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുഞ്ഞോളം മാമയിൽ നിന്ന് ലഭിക്കുവാൻ ഞങ്ങൾക്കിടയായിട്ടുണ്ട്. എൻ്റെ അമ്മ ഇതുപോലെ തന്നെ 90 വയസ്സ് അടുത്ത് പ്രായമാകുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അമ്മ എന്നും പറയും, ജീവിച്ചിരിക്കുമ്പം മക്കളാരും പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഇവരുടെ മരണത്തേക്കായി വേദന, അപ്പച്ചനും അമ്മച്ചിക്കും ഇത് എങ്ങനെ താങ്ങുവാനായിട്ട് സാധിക്കും? ദൈവത്തിനല്ലാതെ ആർക്കും തന്നെ അവർക്ക് ആശ്വാസം നൽകുവാനായിട്ട് പറ്റും. ഒരുപാട് സമാന്യ സ്വഭാവത്തിലാണ് ഇവരുടെ പേര് തന്നെ കുഞ്ഞുമോനും കുഞ്ഞുമോളും, ഒരേ രീതിയിൽ അറിയപ്പെടാൻ പറ്റുന്ന പേരുകൾ. പക്ഷെ അവരുടെ മരണം ഒരിക്കലും ഒരുമിച്ചായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞാൻ നിരവധി സ്ഥലങ്ങളിൽ ഒരു കുടുംബത്തിൽ അപകടങ്ങളിൽ കൂടിയൊക്കെ ആളുകൾ ഒരു വീട്ടിൽ തന്നെ മരിച്ചതൊക്കെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും എൻ്റെ ഒരു കുടുംബത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ. ഈ രണ്ടു പേരും നമ്മളെ വിട്ട് കടന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും വേദനയാണ്. എന്നാലും നല്ല ആരോഗ്യത്തോടുകൂടി, അവർ സന്തോഷത്തോടുകൂടി, അവർ രണ്ടുപേരുടെയും മുഖം ഒരു ക്ഷീണവുമില്ലാതെ അവരേറ്റവും സന്തോഷത്തോടുകൂടി തന്നെ ഒരു വീട്ടിൽ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ഈ കുടുംബത്തിന്, പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ആശ്വാസം ദൈവം നൽകട്ടെ. പ്രത്യേകിച്ച് അമ്മച്ചനെ, അമ്മച്ചിക്ക്, സഹോദരങ്ങൾക്കൊക്കെ, ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ആശ്വാസം നൽകാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഹൗസിന് നിന്ന് പ്രിയപ്പെട്ട ദൈവദാസന്മാരോടുള്ള നന്ദിയും അറിയിക്കുന്നു. നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ നവ യെരു
ശാലെ പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നേ സ്തോത്രം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ പ്രിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും പെട്ടെന്നുള്ള ദേഹാവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയായിരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ കൃപകളെയും ഭാഗ്യത്തെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാരംഭമായി ഈ പ്രിയ പിതാവിൻ്റെ മകൻ ആയിരുന്ന ദോഹ കത്തോലിക്ക പെന്തക്കോസ്റ്റ് മിഷൻ സഭയിലെ പാസ്റ്റർ തോമസ് ജോർജിൻ്റെയും സഹ ശുശ്രൂഷകരുടെയും അവിടെയുള്ള ദൈവമക്കളുടെയും പ്രത്യേകമായ കണ്ടോളൻസ് അനുശോചന സന്ദേശം അറിയിക്കുവാൻ തക്ക അവിടുന്ന് ഫാക്സ് ചെയ്തിട്ടുണ്ട്. അത് വായിക്കുന്നു. വി ആർ ഡീപ്ലി സോറോവ്ഡ് ടു ഹിയർ അബൌട്ട് ദ ഹോം കോൾ ഓഫ് ബിലവ്ഡ് എൽഡർലി പേരൻസ് യോഹന്നാൻ ആൻഡ് അൻ്റമ്മ കുഞ്ഞുമോൻ ദ എൻ്ററിങ് ഇൻ ടു ദ ലാൻഡ് ഓഫ് എറ്റേണൽ റെസ്റ്റ് ഇൻ സച്ച് എ ക്ലോസ് ടൈം ഗ്യാപ് is extremely saddening indeed, yet our God, the Father of mercies and the God of all comfort has certainly done his work of perfection in them, leading this far in their much of years. Deva namathinu mahatvam undagatte. Priyapetta Pastor Thomasinteyum saha shushrushakarudeyum അവിടെയുള്ള ദോഹ ഖത്തറിലുള്ള ദൈവബന്ധക്കോസ് മിഷൻ സഭയുടേയും ഒക്കെയും പ്രത്യേകമായ സന്ദേശമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നിഷ്കളങ്കനെ നോക്കുവിൻ, നേരുള്ളവനെ കുറിക്കൊള്ളുവിൻ എന്ന് പ്രത്യേകമായിട്ട് 37-ാം സങ്കീർത്തനത്തിൻ്റെ 37-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ സന്ദേശം അറിയിച്ചത്. കാരണം ഈ ഭവനത്തിലെ പ്രിയ റേണു ചെറിയാനും തൻ്റെ സഹധർമ്മിണി സിസ്ലിൻസിയും കുഞ്ഞുങ്ങളും അവിടുത്തെ ദബന്ധക്കോസ് മിഷൻ സഭയിലെ അംഗങ്ങളായിരുന്നു. താൻ പ്രത്യേകിച്ച് എന്നെ വിളിച്ച് കാര്യം പറയണമെന്ന് അറിയിച്ചു. ഈ ധരണത്തിൽ പാസ്റ്ററുടെയും ദോഹ ഖത്തർ ദബന്ധക്കോസ് മിഷൻ സഭയുടെ പാസ്റ്റർ തോമസ് ജോർജിൻ്റെയും അവിടെയുള്ള സഹശുശ്രൂഷകരുടെയും ദൈവജനത്തിൻ്റെയും അനുശോചനം അറിയിക്കുന്നു. അതോടൊപ്പം തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ ദബന്ധക്കോസ് മിഷൻ ചർച്ചിൻ്റെ സെൻട്രൽ ഫെയ്ത്ത് ഹോമിലെ പാസ്റ്റേഴ്സ് അവർക്ക് വരണോ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ പ്രത്യേകമായ സാഹചര്യങ്ങളാൽ വരാൻ കഴിയാതിരുന്ന എല്ലാ അവരുടെയും അനുശോചനം ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. മാത്രമല്ല ഈ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോൾ നിലവിൽ ഏകദേശം 1.5-2 വർഷത്തോളമായി അംഗങ്ങളായിരുന്ന മാവേലിക്കര ദബന്ധക്കോസ് മിഷൻ സഭയിലെ ശുശ്രൂഷകനാണ് ഞാൻ. അവിടെയുള്ള ശുശ്രൂഷകരുടെയും ദൈവ മക്കളുടെയും പ്രത്യേകമായ പ്രത്യാശയും ഈ വാത്സല്യ കുഞ്ഞുങ്ങളോട് കുടുംബങ്ങളോടുള്ള ദുഃഖവും ഈ ധരണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ഭവനത്തിലെ ഒരു മകൻ ഭരണിക്കാവ് ദബന്ധക്കോസ് മിഷൻ സഭയിലെ അംഗങ്ങളാണ്. ഞാനിത് പറയുന്നത് എല്ലാവർക്കും പറയുവാനുള്ള സ്വാതന്ത്ര്യവും സാവകാശം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ച് പറയുകയാണ്. ഭരണിക്കാവ് ദബന്ധക്കോസ് മിഷൻ സഭയുടെ ശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയും പ്രത്യാശയും ദുഃഖവും ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. അതിലുപരി ഒരു 1-2 കാര്യം ഈ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനുണ്ട്. ഏകദേശം 1.5-2 വർഷത്തോളമായി അടുത്ത് ഈ കുടുംബത്തെ പരിചയപ്പെടുവാൻ തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് പലപ്പോഴും ഈ മാതാപിതാക്കൾ മാവേലിക്കര ദബന്ധക്കോസ് സഭയിൽ അംഗങ്ങളായിരുന്നു. ഇവിടെ ബന്ധുമിത്രാദികൾ പലരും അവിടുത്തെ സഭാംഗങ്ങളാണ്. എന്നാൽ ഈ പ്രിയ മകൻ അറേനു ചെറിയാനുമൊക്കെ അവിടെ ദോഹ ഖത്തറിൽ ദബന്ധക്കോസ് സഭയോട് ഐക്യപ്പെട്ടു പോയ സാഹചര്യങ്ങളിൽ ഈ മാതാപിതാക്കൾ അവിടെ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. മാത്രമല്ല ഈ അമ്മച്ചി എപ്പോഴും പറയും, ഞാൻ പഴയ ടിപിഎമ്മുകാരിയാണ്, പഴയ ടിപിഎമ്മുകാരിയാണെന്ന് എപ്പോഴും എപ്പോഴും കാണുമ്പോഴെല്ലാം ഓർപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചില നാളുകൾ, പ്രത്യേകിച്ച് ഇവർ ആരാധനയ്ക്ക് വന്നൊരു 3-4-5 മാസം ആയപ്പോഴേക്കും COVID-19 എന്നുള്ള രോഗം ലോകത്തെ ബാധിച്ചു. അങ്ങനെ പ്രായമായവർക്കൊക്കെ ആരാധനകൾക്ക് വരാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമയമായിരുന്നു. എങ്കിലും മാസത്തിൽ ഒരിക്കൽ ഇവർ എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വാസ വീട്ടിൽ വരും.
രണ്ടാഴ്ച മുമ്പ് ഈ പി പ്രിയ പിതാവ് അന്ന് മാതാവ് വന്നില്ല. പിതാവ് തന്നെ ആരാധനയ്ക്ക് വന്നു, വിശ്വാസ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി പോയി. ഈ മാതാവിന്റെ മരണവാർത്തയ്ക്ക് ശേഷവും പ്രിയ പിതാവും കുഞ്ഞുങ്ങളും വിശ്വാസഭവനത്തിൽ ഈ പ്രിയ മാതാവിന്റെ അന്ത്യശുശ്രൂഷകളെ ക്രമീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ വന്നിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ മാതാവിന്റെ മരണത്തിന് ശേഷം ഈ പ്രിയ പിതാവും ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറയുവാൻ അല്ലെങ്കിൽ അറിയുവാനിടയായിത്തീർന്നത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി ദൈവനെ ഓർപ്പിച്ച ഒരു വചനം ഞാനന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശമുവേൽ പ്രവചന പുസ്തകം 2 ശമുവേൽ 1 23 വാക്യത്തിൽ ഒരു കാര്യം അവിടെ ദൈവത്തിന്റെ ആത്മാവ് അത് പറയുന്നത് ഒരു ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചുമല്ല, ഒരപ്പനെ കുറിച്ചും മകനെ കുറിച്ചുമാണ് അവിടെ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 2 ശമുവേൽ 1 23 വാക്യം. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യം പൂണ്ടിരുന്നു. ആ വാക്യം മറക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മാതാപിതാക്കളുടെ കഷ്ടത്തിൽ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പിതാവിന്റെ കാലിൽ ചെറിയൊരു മുറിവുണ്ടായി. ഈ മുറിവ് തനിക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയെങ്കിലും താൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇവർ രണ്ടുപേരും കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്ന മാവിലിക്കര വേണാട് ജംഗ്ഷനിലുള്ളൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പ്രീതിയും വാത്സല്യവും പൂണ്ട് പരസ്പരം. ഞാൻ ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ആയിരിക്കും പാചകം ചെയ്യുന്നത്. കാരണം ഈ മാതാവിനും അത്ര സുഖമുള്ള ആളല്ല, പിതാവ് ഉള്ളതിൽ കരുത്തുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ സഹകരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാചകം ചെയ്ത് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാലയിൽ മുറിവ് പറ്റിയത്. ചില ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോയി മുറിവ് ഡ്രസ്സ് ചെയ്തു. പിന്നീടായപ്പോൾ അവർ തന്നെ നിർത്തി. പിന്നെ ഈ അമ്മാമയാണ് കാലിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരിക്കൽ ഈ ലോക്ക്ഡൗണിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ആരും പുറത്തിറങ്ങാത്ത ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗണിൻ്റെ ഒരു കാലയളവ് വന്നപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നു. കാരണം ഈ മാതാപിതാക്കൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയണ്ടേ, ഇവർക്ക് ഭക്ഷണപാനീയങ്ങളുണ്ടോ എന്നറിയാനായിട്ട് ഞാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര ചെക്കിങ്ങാണ്, പോലീസ് പ്രായമായവരൊക്കെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. അപ്പം ഇവർ നോക്കിയിരിക്കുകയാണ്, ഈ വെജിറ്റബിൾസൊക്കെ വഴിയിലൂടെ കൊണ്ടുവരുന്ന ആരെങ്കിലും വരും നോക്കിയിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ അച്ഛാ ഇവിടെ ഭക്ഷണത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? മാമ പറഞ്ഞു ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു ഇല്ലായ്മയുടെ ധ്വനി അവരുടെ വാക്കിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഞാൻ കയറി അവിടെ ഇവിടെ നോക്കിയപ്പോൾ പറഞ്ഞു ചില പച്ചക്കറികളൊക്കെ ഉണ്ട്, ചില ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി അവിടെ പോയി. ഇവർക്ക് പുറത്തിറങ്ങാൻ പൈസ ഇല്ലാഞ്ഞുകൊണ്ട് മറ്റൊന്നുമല്ല, ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാൻ എൻ്റെ സാഹചര്യം. അങ്ങനെ പോയി വെജിറ്റബിൾസ് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കാര്യങ്ങളെ ക്രമീകരിച്ച് സന്തോഷമായിട്ട് പോയി. പിന്നീട് അവർ ആരാധനകളിൽ സംബന്ധിക്കുകയും ഒക്കെ സന്തോഷമായി പോവുകയായിരുന്നു. കാരണം ഇവരുടെ അനുഭവങ്ങൾ, കാരണം ഒരു കാലത്ത് ഇവർ ഈ വിശ്വാസ മാർഗത്തെ സന്തോഷമായി പിൻപറ്റിയവരായിരുന്നു. പിന്നീട് ഇവർ ചെന്നൈയിലൊക്കെ ആയിരുന്നതുകൊണ്ട് അതിനെ പിൻപറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ തൊട്ടു താഴെ നാം വായിച്ചതായ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, അവർ മരണത്തിലും ആ വാക്യം ഒന്ന് വായിക്കാം. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ ദൈവം ഒന്നിച്ചൊരു കുടുംബജീവിതം കൊടുത്തു. ഒന്നിച്ച് ഈ ലോകം ലോക ജീവിതം അവസാനിപ്പിച്ച് നിത്യതയുടെ തുറമുഖത്തേക്ക് പോവുകയാണ്. ഈ മാതാപിതാക്കൾ അവർ ജീവിച്ചു വളർന്ന സാഹചര്യം, പ്രിയ പിതാവിന് ഒരു 75 വയസ്സും മാതാവിന് 69 വയസ്സും ഉണ്ട്. 69 വയസ്സും 75 വയസ്സും മുമ്പുള്ള ഈ ലോകത്തിന്റെ സാഹചര്യങ്ങൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അന്ന് ഈ വിശ്വാസ മാർഗത്തെയൊക്കെ കാലാകാലങ്ങൾ അവർക്ക് കൊടുത്ത വെളിപ്പാടിനനുസരിച്ച് വിശ്വാസത്തെ പിൻപറ്റി അവർ വന്നു. അവസാനം നമുക്ക് ഈ ശ്രേഷ്ഠമായ പുസ്തകീയമായ ഉപദേശത്തെയും കൂട്ടായ്മയെ കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് കൊടുത്തു. ആ ദൈവം കൊടുത്ത സ്വർഗീയ ദർശനത്തിന് അനുസരണയുടെ കാണിക്കാതെ എങ്ങനെ ഓടി അവസാനിക്കണമെന്നുള്ള ആ ദൈവത്തിന്റെ അനന്തമായ പദ്ധതികൾക്കനുസരിച്ച് ഇതെല്ലാം തിരുവചനത്തിൽ വായിക്കുന്ന മനുഷ്യന്റെ ഒരു തലയിലും മുടി പോലും ദൈവം അറിയാതെ കൊഴിയുകയില്ല. ഓരോ മനുഷ്യരെയും കാലാകാലങ്ങളിൽ എങ്ങനെ നടത്തണമെന്നുള്ളത് ദൈവത്തിന് വളരെ നന്നായിട്ട് അറിയാം. ഈ മാതാപിതാക്കളെ എങ്ങനെ നടത്തി, കുഞ്ഞുങ്ങളെ എങ്ങനെ നടത്തി, ഒരേ ഒരു കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഈ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ കാണിച്ചു കൊടുത്ത മാതൃക ഈ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളും സഭാംഗങ്ങളും ഞങ്ങളെ കേൾക്കുന്നവരും പിൻപറ്റിയാൽ നന്നായിരിക്കും. കാരണം അവർ തമ്മിലുള്ള മാനസികമായ ഐക്യവും സ്നേഹവും മരണത്തിലും വേർപിരിയാത്ത ശ്രേഷ്ഠമായ അനുഭവങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. എത്രയോ കുടുംബങ്ങളിൽ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പിതാവ് മാറ്റപ്പെട്ടു, മാതാവ് മാറ്റപ്പെട്ടു, പിന്നീടുള്ളതായ അവരുടെ ജീവിതങ്ങൾ
ദുഃഖപൂർണമാണ്, അത് സാർവത്രികം എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ മാതാവിൻ്റെ മരണം പ്രിയ പിതാവിനും അല്ലാത്തൊരു ആഘാതം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കി. ആ വേദനയാണ് ആ കാരണം എങ്ങനെ മുൻപോട്ട് കുഞ്ഞുങ്ങൾ സംരക്ഷിക്കാത്തതിലൊന്നുമല്ല, അവരൊക്കെ അവൾ അവർ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിലല്ല. പക്ഷേ ഒരു ഭാര്യവൃത്തം എന്ന് പറയുമ്പോൾ ദീർഘനാളുകൾ ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു ഭർത്താവിനെ വിട്ട് ഭാര്യ വേർപെടുമ്പോഴും ഒരു ഭാര്യയെ വിട്ട് ഭർത്താവ് വേർപെടുമ്പോഴും അത് മാനുഷികമായ ചിന്താഗതികൾക്ക് അപ്രതീതമാണ്, അവർണ്ണനീയമാണ് ആ വേർപാടിന്റെ വേദന എന്ന് പറയുന്നത്. ആ വേദന ഈ മാതാവ് മരിച്ച ശേഷം വിശ്വാസഭവനത്തിൽ പ്രിയ മാതാവും സോറി പ്രിയ പിതാവും കുഞ്ഞുങ്ങളുമായിട്ട് വന്നപ്പോൾ ആ മാതാ പിതാവിൻ്റെ മുഖത്ത് നന്നായി നിഴലിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഈ തരണത്തിൽ ഒരു ക്ഷമാപണം നടത്തുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ കാരണം ഈ ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഒരു ഫ്യൂണറൽ സർവീസ് ഒരു അടക്കാര നടത്തുന്ന അതിൻ്റെ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഐ ഡി ഒക്കെ മറ്റൊരു സ്ഥലത്തായതുകൊണ്ട് നമുക്കപ്പോൾ ഫ്യൂണറൽ സർവീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. കാരണം വെട്ടിയാലുള്ള സമയത്തിൽ അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ആ ഒരു ഖേദം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈ പിതാ മാതാപിതാക്കൾ സന്തോഷമായി ആയിരുന്നു, ഞങ്ങൾക്ക് സഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. തികച്ചും ഒന്നര വർഷമേ വന്നുള്ളൂരുന്നെങ്കിലും കഴിയുന്നിടത്തോളം അവർ നല്ല ഒരു ആത്മീയമായ കാഴ്ചപ്പാട് ജീവിക്കുവാനും മറ്റുള്ളവരുടെ മുൻപാകെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം താൻ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞിട്ടുണ്ട്. മാതാവും ആരാധനയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സഭയിൽ പ്രായമായൊരു മാതാപിതാക്കളായിരുന്നുവെങ്കിലും ഒരു ദുഃഖമായി നഷ്ടമായി എങ്കിലും വലിയ പ്രത്യാശ ഞങ്ങൾ തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും ദേശനിവാസികളെയും സഭാംഗങ്ങളെയും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അരമണിക്കൂറിനകം ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഒരമണിക്കൂറോടെ നിങ്ങൾ ഈ ശുശ്രൂഷയോട് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഈ ധനത്തിൽ ഞങ്ങളോട് സഹകരിച്ച പാസ്റ്റേഴ്സ്, അതേപോലെ മറ്റ് സാമൂഹിക പ്രവർത്തക രാഷ്ട്രീയ നേതാക്കൾ, ദേശനിവാസികൾ എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഇപ്പോൾ അറിയിക്കുന്നു. ഇപ്പോൾ നാലാമത്തെ പാട്ടുതാളിലെ നാലാമത്തെ പാട്ടിൻ്റെ ചില ഒന്നോ രണ്ടോ ചരണങ്ങൾ മാത്രം പാടി വചന ശുശ്രൂഷ അവസാനിപ്പിച്ച് 11:30 മുമ്പ് ശുശ്രൂഷകൾ ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഹായന്താനന്ദം ഹായന്തുമോദമേ ഹായന്താനന്ദം ഹായന്തുമോദമേ സുത്തരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ സുത്തരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ വാടിപ്പോകും പൂവേ പോലെ മാഞ്ഞു പോകുമേ വാടിപ്പോകും പൂവേ പോലെ മാഞ്ഞു പോകുമേ ഹായന്താനന്ദം ഹായന്ത് ബോധമേ ഹായന്താനന്ദം ഹായന്ത് ബോധമേ സുത്തരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ സുത്തരോടു ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ പൊന്തളം സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. നമ്മെ വിട്ട് നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും ദേഹവിയോഗത്തോടനുബന്ധിച്ച് ഇവിടെ ആയിരിപ്പാന്തക്കൊണ്ണം സർവശക്തനായ ദൈവം അതേ ഇങ്ങനെ സമയം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ള ആ ദൈവത്തിൻ്റെ വചനം ഇവരുടെ ജീവിതത്തിൽ ദൈവം അവിടുന്ന് നിറവേറ്റിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു കടന്നുപോക്കുണ്ട്. കടന്നു പോകുമ്പോൾ നമുക്ക് ദുഃഖമാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ ജീവിതം അത് സ്വർഗത്തിന്
ലാഭമായി മാറ്റപ്പെടുന്നു എന്ന് കാണുവാനായി സാധിക്കും. നാം തിരുവനന്തത്തിൽ വായിക്കുന്ന പോലെ 115-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പ്രകാരം വായിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് പറഞ്ഞിരിക്കുകയാണ്. തൻ്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ അതിന് വിശുദ്ധൻ എന്ന് നമുക്കവിടെ കാണുവാനായി സാധിക്കും. വിശുദ്ധന്മാരുടെ മരണമാണ് ദൈവത്തിന് വിലയേറിയത് എന്ന് കാണുവാനായി സാധിക്കും. എല്ലാവരുടെയും മരണം ദൈവത്തിന് വിലപ്പെട്ടതല്ല. ദുഷ്ടന്മാരുടെ മരണത്തിൽ എനിക്ക് അശേഷം ഇഷ്ടമില്ലല്ലോ എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കും. അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ മരണമാണ് ദൈവത്തിന് വിലയേറിയത് എന്ന് കാണുവാനായി സാധിക്കും എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യൻ അതെ പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ വളരുന്നു, അതെ പാപത്തിൽ മരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് ആ വിടുതൽ ലഭിക്കുന്നതെന്ന് കാണുവാനായി സാധിക്കും. അതിന് നമ്മുടെ മുമ്പിൽ അതെ രണ്ട് വഴി വെച്ചിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ അതേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നെ വായിക്കുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അതേ വഴി അത് ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജീവങ്കിലേക്ക് പോകുന്ന ആ വാതിൽ അത് ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രിയ പിതാവിനും മാതാവിനും ആ വലിയ ഭാഗ്യം ദൈവം കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല എന്ന് പറയുവാനിടയായി തീർന്നു. അത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ യേശുവാണ് വാതിൽ എന്ന് കാണുവാനായി സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം അതേ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു, വായിക്കാം 10:9. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്നു പറഞ്ഞിരിക്കുകയാണ്. അടുത്തത്, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, കർത്താവായ യേശു ക്രിസ്തു കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയൂ എന്ന് നമുക്ക് തിരുവചനത്തിൽ കൂടെ അത് മനസ്സിലാക്കുവാനായി സാധിക്കും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതേ ആ ശരിയായിരിക്കുന്ന അല്ലെങ്കിൽ അതേ ആ ദൈവവചനപ്രകാരം ഒരു വ്യക്തിക്ക് എന്തായിരിക്കും ജീവിച്ച് ഒരുക്കപ്പെടുവാൻ ഇടയായി തരണം എന്ന് പറയുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്തായിരിക്കണം അത് മനം തിരിഞ്ഞ് ജീവിക്കുക എന്ന് പറയുമ്പോൾ, മനസാന്തരപ്പെട്ട് ശരിയായിരിക്കുന്ന രക്ഷാനിർണയം പ്രാപിച്ചെന്ത് ചെയ്യണം, നമുക്ക് ജീവിപ്പാനായി സാധിക്കണം. അതിന് ദൈവത്തിന്റെ സുവിശേഷമാണ് നമുക്ക് ആധാരമായിരിക്കുന്നതെന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതെ ഈ സുവിശേഷത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു വ്യക്തിക്ക് എന്തായിരിക്കണം ഒരു വീണ്ടെടുപ്പിൽ ലഭിപ്പാനിടയായിത്തീരണം. അത് കർത്താവായ ആ യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയാണ് എന്ന് കാണുവാനായി സാധിക്കും. ഒരു വീണ്ടെടുപ്പ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ അതേ ആ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. അതെ, ഒരു ഒരു വ്യക്തിക്ക് വീണ്ടെടുപ്പ് ലഭിക്കുവാനായി സാധിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെയാണ് എന്ന് കാണുവാനായി സാധിക്കും. അതെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തായിരിക്കണം അതെ ആ വീണ്ടെടുപ്പ് പ്രാപിച്ച്
അത് ശരിയായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളാൽ നിറഞ്ഞെന്ത് ചെയ്യണം, ജീവിപ്പാനായി സാധിക്കണം. മറ്റൊന്ന്, നമുക്ക് ഒരു നീതീകരണമുണ്ട്, അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നതെന്ന് കാണുവാനായി സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ശുദ്ധീകരണമുണ്ട്, അത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. മറ്റൊന്ന്, തേജസ്കരിക്കപ്പെടുന്ന അനുഭവമുണ്ട്, അത് കഷ്ടങ്ങൾ കൂടെയാണ് എന്ന് കാണുവാനായി സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ച് നാം നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഒരുക്കപ്പെടുവാൻ ഇടയായിത്തരണം. മരണമെന്ന് പറയുമ്പോൾ അതെ, ഈ ലോകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നുവെങ്കിലും നിത്യതയിലേക്ക് നാം ചേർക്കപ്പെടുന്ന അനുഭവമാണ് എന്ന് കാണുവാനായി സാധിക്കും. നിത്യത എന്ന് പറയുമ്പോൾ അതെ, സ്വർഗം നിത്യമാണ്, നരകം നിത്യമാണ്, അതിന് വിവിധമായിരിക്കുന്ന വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു നിത്യമായിരിക്കുന്ന ആത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. അതെ, സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രകാരം വായിക്കുന്നു, 3:16 സഭാപ്രസംഗിയുടെ പുസ്തകം. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത്, അതാതിന്റെ സമയത്ത്, അവൻ സകലവും അതതിന്റെ സമയത്ത്, അവൻ അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിത്യത എന്നൊരു അനുഭവം മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. അതുകൊണ്ട് നമുക്ക് ആ നിത്യതയ്ക്ക് വേണ്ടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരുക്കപ്പെടുവാൻ നമുക്ക് ഇടയായി തരണം. എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമയം വിലപ്പെട്ടതാണ്. അതെ, മരണം എപ്പോഴും നാം അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെ, എപ്പോഴും വളരെ പ്രത്യാശയോടെ ആത്മീയ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെന്ത് ചെയ്യണം, ജീവിപ്പാൻ നമുക്ക് ഇടയായി തരണം. അതെ, മരണം എന്ന് പറയുമ്പോൾ ഉറക്കം എന്ന് കാണുവാനായി സാധിക്കും. അതെ, ഉറങ്ങുന്ന വ്യക്തി തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഉണരും എന്ന് കാണുവാനായി സാധിക്കും. ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശു പറയുന്നു, എന്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. അതെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തായിരിക്കും, മരണത്തെ ജയിക്കുവാനായി സാധിക്കും. അതെ, ഉറക്കത്തിൽ നിന്ന് ഉണരുവാനായി സാധിക്കും എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, അതെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, ഈ പ്രിയ പിതാവിനും മാതാവിനും ആ വലിയ ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച് നിത്യ ജീവന് അവകാശിയായി തീരുവാൻ ദൈവോടുന്ന് ഭാഗ്യം കൊടുത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, തിരുവചനത്തിൽ വായിക്കുമ്പോൾ നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, ആ ഇന്ന് മരണമെന്ന് പറയുമ്പോൾ പലരും ഭയപ്പെടുന്നതായി കാണുവാനായി സാധിക്കും. എന്നാൽ നീതിമാനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. ആ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുന്ന ആ സമയം എന്ന് പറയുന്നത് എത്രയോ സന്തോഷത്തിന്റെ സുദിനമാണ്. അതിനുവേണ്ടി ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ആത്മീയ ഫലങ്ങളാൽ നിറഞ്ഞ് നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് എന്തായിരിക്കും, ചെന്നു ചേരുവാനായി സാധിക്കും. അതെ, ഉറക്കം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നതായി കാണുവാനായി സാധിക്കും. അതെ, ഒരു വ്യക്തിക്ക്, ഒരു പടയാളിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തു വരുന്നത് പോലെ, അതുപോലെ തന്നെ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷി അത് ആ കൂട് വിട്ട് പുറത്തു വരുന്നത് പോലെ, അതുപോലെ തന്നെ ഒരു കപ്പൽ ഒരു തുറമുഖത്ത് നിന്നും മറ്റൊരു തുറമുഖത്ത് എത്തിച്ചേരുന്ന പോലെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അതെ, നമ്മുടെ അതെ സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അതെ, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രിയ പിതാവിനും മാതാവിനും അവരാഗ്രഹിച്ച ആ തുറമുഖത്തെ, ആ സ്വർഗീയ യെരുശലേമിലും സിയോനിലും അവർക്ക് എന്ത് ചെയ്യാണ്, അത് ചെന്നു ചേരുവാൻ ദൈവം അവിടുന്ന് ഭാഗ്യം കൊടുത്തല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തായിരിക്കണം, ഒരു രക്ഷാനിർണയം പ്രാപിച്ച് ഒരു വ്യക്തിക്ക് എന്തായിരിക്കണം, ജീവിപ്പാൻ ഇടയായി തരണം. ഈ ലോകത്തിൽ എന്ന് പറയുമ്പോൾ നാം നമ്മുടെ ആത്മീയ ജീവിതം അത് രക്ഷാനിർണയം പ്രാപിപ്പാൻ ഇടയായി തരണം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാ
കാൽവറി മരണത്തിൽ വിശ്വസിച്ച് പാപത്തെ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് അത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായിത്തീരണം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ലോകത്തിൽ എല്ലാവരും ജനിക്കുന്നു. അതെ, ആ ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേരെന്ത് ചെയ്യുന്നു? അതെ, പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇത്ര ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ചേർക്കുന്നു. ഇതുപോലെ നമുക്കൊരു ആത്മീയ ജനനമുണ്ട് എന്ന് കാണുവാനായി സാധിക്കും. അത് ഈ ലോകത്തിൽ വെച്ച് എന്തായിരിക്കണം? ഒരു വ്യക്തി കണ്ടെത്തുവാനിടയായിത്തരണം. അതിനാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ പുതുജനനം എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ ഒരു വ്യക്തിയോട് പ്രകാരം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഒരു പള്ളി പ്രമാണിയോട് പ്രകാരം പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുവാനിടയായിത്തീർന്നു. 2-ാമതായിട്ട് അവിടെ പറയുമ്പോൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ അതേ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് രക്ഷാനിർണയം പ്രാപിച്ചാൽ ദൈവരാജ്യം കാണുവാനായി സാധിക്കും. ആ രക്ഷയുടെ ആത്മീയ അനുഭവങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? അനുഭവമാക്കി തീർക്കുവാനിടയായിത്തരണം. എന്ന് പറയുമ്പോൾ പാപബോധമുള്ളവരായിരിക്കണം, അതേ പാപം ഏറ്റുപറയുന്ന അനുഭവം ഉണ്ടായിരിക്കണം, അതേ പശ്ചാത്താപ ഹൃദയം ഉണ്ടായിരിക്കണം, നിരപ്പ് പ്രാപിക്കണം, മടക്കി കൊടുക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യും? അത് നീതീകരിക്കുവാനും ശുദ്ധീകരിക്കുവാനും ഇടയായിത്തീരും. ആ വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായിത്തീരും. ആ വ്യക്തിക്ക് എന്തായിരിക്കും? ആ വാസ്തവമായിട്ടും അതേ രക്ഷാനിർണയം പ്രാപിച്ച് ആ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഇടയായിത്തീരും എന്ന് കാണുവാനായി സാധിക്കും. 2-ാമതായിട്ട് അവിടെ നമുക്ക് വിശ്വാസ സ്നാനം എന്ന് കാണുവാനായി സാധിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവവചനത്തെയും ഉപദേശത്തെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കി അതേ ക്രിസ്തു വന്ന തലയോളം നമുക്കൊരു വളർച്ചയുണ്ട്. ആ വളർച്ച പ്രാപിച്ച് നാം ഒരുക്കപ്പെടുവാനിടയായിത്തരണം. എന്ന് പറയുമ്പോൾ ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച് ആത്മീയ അനുഭവങ്ങളാൽ വളർന്ന് അതേ നമ്മുടെ ജീവിതം കാണപ്പെടുവാനിടയായിത്തരണം. അതിനാണ് വിശ്വാസ സ്നാനം എന്ന് കാണുവാനായി സാധിക്കും. സ്നാനം എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റ് ചേരുവാനല്ല, ക്രിസ്തുവിനോട് ചേരുവാനാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തായിരിക്കണം? അതേ അനുസരിപ്പാനിടയായിത്തരണം. അതേ സ്നാനത്തിൽ കൂടെ നമുക്കൊരു നല്ല മനസ്സാക്ഷി ലഭിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കും. നമ്മുടെ പഴയ മനുഷ്യനെ അടക്കം ചെയ്യുന്ന ഒരു അനുഭവമാണ് സ്നാനമെന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് സ്നാനമെടുത്താൽ മാത്രം പോരാ, സ്നാനത്തിന്റെ ഉപദേശത്താൽ ഓരോ ദിവസവും എന്തായിരിക്കണം? നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? അതേ ആ ക്രൂശിക്കപ്പെടുവാനും അതേ മരിക്കുവാനും അടക്കം ചെയ്യുവാനും ഉയർച്ച നിൽക്കുവാനും ഇടയായിത്തരണം. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതം ജയത്തിന്റെ ജീവിതമായി മാറ്റപ്പെടും. അതേ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും നാം ജീവിക്കുകയല്ല, നമുക്കൊരു ജയത്തിന്റെ ജീവിതം ചെയ്യുവാനിടയായിത്തരണം. അതേ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യനെ ദൈവം അതേ സൃഷ്ടിച്ചത് എന്താണ്? അതേ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് എന്ന് കാണുവാനായി സാധിക്കും. എന്നാൽ അവരെ ഏതെല്ലാക്കിയെങ്കിലും മനുഷ്യന്റെ ജീവിതത്തിൽ അതേ അനുസരണക്കേട് നിമിത്തവും അവിശ്വാസത്താലും മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായി കാണുവാനായി സാധിക്കും. അതുകൊണ്ട് ദൈവം കൊടുത്തിരുന്ന അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യൻ നഷ്ടപ്പെടുത്തി എന്ന് കാണുവാനായി സാധിക്കും. അതേ സൃഷ്ടിയെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വാക്കിനാൽ ഉളവായി എന്ന് കാണുവാനായി സാധിക്കും. എന്നാൽ മനുഷ്യനെ എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അതേ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേ എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യാണ്? ആ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയത് മുഖാന്തരമായി ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതായി കാണുവാനായി സാധിക്കും. അതുകൊണ്ട് മനുഷ്യന് കൊടുത്തിരുന്ന അതേ ഒരു അനുഗ്രഹമാണ് നിത്യജീവൻ എന്ന് കാണുവാനായി സാധിക്കും. മനുഷ്യന്റെ കൊടുത്തിരുന്ന അതേ കൂട്ടായ്മയുണ്ടായിരുന്നു, അതേ തേജസ് ഉണ്ടായിരുന്നു, വാഴ്ചയുണ്ടായിരുന്നു, ഇതെല്ലാം മനുഷ്യൻ നഷ്ടപ്പെടുത്തിയതായി കാണുവാനായി സാധിക്കും. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് മനുഷ്യൻ പാപത്തിനും ശാപത്തിനും മരണത്തിനും മനുഷ്യൻ അതേ അധീനനായി തീർന്നു
തീരുന്നു എന്ന് കാണുവാനായി സാധിക്കും. അങ്ങനെയുള്ള മനുഷ്യനെ വീണ്ടെടുക്കുവാനാണ് സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, അതേ മനുഷ്യ സാദൃശ്യത്തിലായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്ന് കാണുവാനായി സാധിക്കും. മനുഷ്യനെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അതേ മനുഷ്യന്റെ അതേ ഓരോ കാലയളവിൽ മനുഷ്യൻ എന്ത് ചെയ്യാണ് അതേ യാഗങ്ങൾ കഴിക്കുന്നതായി കാണുവാനായി സാധിക്കും. എന്നാൽ ഇതിനൊന്നും മനുഷ്യന് ശരിയായിരിക്കുന്ന അതേ മോശപ്രാപ്തി അതേ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്ന് കാണുവാനായി സാധിക്കും. അതിനുവേണ്ടിയാണ് അവസാനമായിട്ട് അതേ ദൈവപുത്രനായിട്ട് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അതേ മരിച്ചത് എന്ന് കാണുവാനായി സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്തില്ലായിരുന്നു? പാപം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് അതേ മനുഷ്യന്റെ ആ പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് അതേ മനുഷ്യന്റെ അനുഭവത്തെക്കുറിച്ച് പ്രകാരം പറയുന്നതായി കാണുവാനായി സാധിക്കും. റോമാലേഖനം 5:19 വായിക്കുമ്പോൾ അവിടെ പ്രകാരം വായിക്കുന്നു. 5:19 റോമാലേഖനം 5:19 ഏകന്റെ ലംഘനം ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയാ. അതേ ആ ഏകന്റെ അനുസരണത്താൽ എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേ ആ നീതിമാന്മാരുടെ അനുഭവത്തിലേക്ക് ഈ പിതാവിനെയും മാതാവിനെയും ദൈവം കൊണ്ടുവന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ മാത്രമല്ല മരണത്തെ ജയിച്ചത് അതേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതേ മരണമെന്ന് പറയുമ്പോൾ അനേകർ ഭയപ്പെടുന്നതായി കാണുവാനായി സാധിക്കും. എന്നാൽ അതിൽ നിന്ന് വിടുതൽ തരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് അതേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് നാം തിരുവചനത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:24 വായിക്കുമ്പോൾ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേ റോമൻ ഗവൺമെന്റിന്റെ കല്ലറകൾക്കൊന്നും യേശുവിനെ പിടിച്ചടക്കുവാനായി സാധിച്ചില്ല. മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു, ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നതായി കാണുവാനായി സാധിക്കും. എന്തിനു വേണ്ടിയാണ്? മരണഭീതിയിൽ അടിമകളായിരിക്കുന്നവരെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആ മരണഭീതിയിൽ നിന്ന്, മരണഭയത്തിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം, വിടുതൽ പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് കാണുവാനായി സാധിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ 2:14 വായിക്കുമ്പോൾ എബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് നീതിമാൻ എന്തുണ്ട്, മരണത്തിലും പ്രത്യാശയുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേ പലരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്യാണ് അതേ മരണത്തോട് അടുക്കുമ്പോൾ ഭയപ്പെടുന്നതായി കാണുവാനായി സാധിക്കും. എന്നാൽ അതേ തൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കണം, മരണത്തിലും പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതത്തെ എപ്പോഴും എന്തായിരിക്കണം ഒരുക്കി തീർക്കുവാൻ എന്ത് ചെയ്യണം നമുക്ക് ഇടയായിത്തരണം. അതേ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തായിരിക്കണം, ലഭിക്കുന്ന സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഏറിയ നിശ്ചയത്തോടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ ഒരുക്കി തീർക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. അതേ നമ്മുടെ നമ്മെ വിട്ടു പോകുമ്പോൾ അതേ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും അതേ ആ ദൈവസന്നിധിയിൽ അവർ എന്ത് ചെയ്യാണ് അതേ പ്രത്യാശയോടെ ചേർക്കപ്പെട്ടത് ഓർത്തുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ഇടയായിത്തീരട്ടെ. അതേ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിടുന്ന് ആശ്വസിപ്പിക്കട്ടെ. സമയ ചുരുക്കത്താൽ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അതേ നമുക്കൊരു കടന്നുപോക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറിയ നിശ്ചയത്തോടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ ഒരുക്കി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം 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 സ്തോത്രം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എൻ്റെ ഭാ
ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ ഭാഗ്യ നാട്ടിൽ പോകും ഞാൻ എൻ സോദരം ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയും കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമെന്നായി സ്തോത്രം ചെയ്യാം. സോദരം ഹല്ലേലൂയ. സോദരം വേർപാട് നമുക്ക് ദുഃഖമുളവാക്കുന്നുവെങ്കിലും അതേ ദൈവത്തിൽ പ്രത്യാശവിച്ച് ജീവിക്കുന്നവർക്ക് അത് വലിയ അതേ ഭാഗ്യകരമായ അനുഭവമാണ് എന്ന് കാണുവാനായി സാധിക്കും. അതേ ആ ഭാഗ്യകരമായ അനുഭവത്തിലേക്ക്, ആ തേജസ്സിൻ്റെ പ്രത്യാശയിലേക്ക് എല്ലാവരെയും കർത്താവ് വഴി നടത്തണവനായി സ്തോത്രം ചെയ്യാം. സോദരം ഹല്ലേലൂയ. ഉപദേശപ്രകാരം അതേ ആ ദൈവത്തിൻ്റെ വചനപ്രകാരം ഉപദേശപ്രകാരവും ജീവിച്ചൊരുക്കപ്പെടുവാൻ എല്ലാവർക്കും ദൈവത്തെ സഹായിക്കണമെന്നായി സ്തോത്രം ചെയ്യാം. സോദരം ഒന്നെങ്കിൽ നമ്മുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വീണ്ടും വരവായിരിക്കാം. അതിനുവേണ്ടി എല്ലാവരെയും കർത്താവിടുന്ന് ഒരുക്കണമെന്നായി സ്തോത്രം ചെയ്യാം. സോദരം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് കടന്നു പോകുന്നു, യാത്രയിലും കൂടെ ഇരിക്കണം. അവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷയും കർത്താവ് അവിടുന്ന് ഭാരമേറ്റി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം ഹല്ലേലൂയ. സോദരം ഇത്രത്തോളം സമയം ഇവിടെ ആയിരിക്കാൻ ദൈവം കൃപയല്ലോനായി സ്തോത്രം ചെയ്യാം. സോദരം കടന്നു വന്ന എല്ലാവരെയും നിത്യതയ്ക്ക് അടുരുക്കണവനായി സ്തോത്രം ചെയ്യാം. സോദരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പുത്രനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, പരിശുദ്ധാത്മ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവേഗം വരുന്നതിനായി, ജയം തരുന്നതിനായി പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രത്യാശാനിർഭരമായ പകൽകാലത്തിനായി ഞങ്ങൾ ഇവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെയും മാതാവിൻ്റെയും ദേഹാഭിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ വാത്സല്യ ഭവനത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവേ സ്തോത്രം. ഇത്രത്തോളം അവിടുത്തെ മഹനീയമായ സാന്നിധ്യം അവിടുന്ന് നൽകി അന്ത്യശുശ്രൂഷകളെ അവിടുന്ന് നയിക്കുകയും നടത്തുകയും ചെയ്തതോർത്ത്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ചതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അതെനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യുന്നുവെന്ന് തിരുവെഴുത്തുകളിൽ ഞങ്ങളെ ഓർപ്പിക്കുന്നല്ലോ. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. പ്രിയ പിതാവിൻ്റെയും പ്രിയ മാതാവിൻ്റെയും ദേഹാവിയോഗത്തിൽ അവിടുത്തെ ഹിതം അവിടുന്ന് ചെയ്തു തികച്ചതോർത്ത് ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. ഇത്രത്തോളം നാളുകളിൽ നശ്വരമായ ലോകത്തിൽ കർത്താവെ അങ്ങയെ സ്നേഹിപ്പാനും സേവിപ്പാനും കർത്താവിനെ പിൻഗമിപ്പാനും പ്രിയപ്പെട്ട പിതാവിനും മാതാവിനും കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നശ്വരമായ താൽക്കാലികമായ ഈ ജീവിതം കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായി ജീവിച്ചു തീർക്കുവാൻ അവിടെ ആത്മീയ ജീവിതത്തിന്റെ ഓട്ടം ഓടി
തീർക്കുവാൻ അവിടുന്ന് കൊടുത്ത ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. പ്രിയപ്പെട്ടവർക്ക് കൊടുത്ത നല്ല ജീവിതത്തിനായി, നല്ല അവസാനത്തിനായി, ഭവനത്തിൽ കൊടുത്ത നല്ല അന്ത്യ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ഇവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദേഹാവിയോഗം മാനുഷികമായ രീതിയിൽ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അവരുടെ മാതാപിതാക്കളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായ ബന്ധുമിത്രാദികൾ ചർച്ചക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശനിവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യാശയാ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സഹകരിച്ച പാസ്റ്റേഴ്സിനെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ കർത്താവേ. ഈ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നടത്തിയതിനായി സ്തോത്രം. വിശുദ്ധന്മാരെ അയച്ചു തന്നതിനായി സ്തോത്രം. ശ്രേഷ്ഠമേറിയ ദൈവത്തിന്റെ ആലോചനകളെ ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം. ഇത്ര ഭാഗ്യകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം ഈ നശ്വരമായ ലോകത്തിൽ താൽക്കാലികമാണ്, നൈമഷികമാണ്, നശ്വരമാണ് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അനശ്വരമായ നിത്യമായ ഒരു ജീവിതം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കുന്നതോർത്ത് ഞങ്ങൾ ഇവിടുത്തെ സ്തുതിക്കുന്നു. ആ ഭാവി പ്രത്യാശയാൽ നിറഞ്ഞു ജീവിപ്പാൻ അടിയങ്ങൾ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽകാലം ഈ പ്രിയ പിതാവിന്റെയും മാതാവിന്റെയും അന്ത്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദേശനിവാസികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങളും നല്ല വിശ്വാസത്തിന്റെ മാതൃകയെ പിൻപറ്റുവാൻ നിത്യജീവനെ പ്രാപിപ്പാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. അവിടുന്ന് ആശ്വസിപ്പിച്ചാട്ടെ. ഭവനത്തിലെ ശുശ്രൂഷകളെ അവിടുന്ന് നയിക്കുകയും നടത്തുകയും ചെയ്തതിനായി വീണ്ടും സ്തുതിക്കുന്നു. ഇപ്പോൾ സെമിത്തേരിയിലേക്ക് ഭൗതിക ശരീരം സംസ്കരിപ്പാൻ ഞങ്ങൾ പോകുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ പറയണം. അവിടെയും അവിടുത്തെ മഹനീയമായ നിയന്ത്രണവും സാന്നിധ്യവും അനുഭവിപ്പാൻ ശുശ്രൂഷകൾ ഭരമേറ്റ് നടത്തുവാൻ ഞങ്ങൾ അവിടുത്തോട് യാചിക്കുന്നു. എല്ലാറ്റിലും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങളുടെ കർത്താവ് എത്രയും വേഗത്തിൽ വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടി ആവലോടെ, ഭയത്തോടെ, ഭക്തിയോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ടെ. തുടർന്നും ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ കൂടപ്പെട്ടവരാരും ദൈവത്തിന്റെ വചനം കേട്ടവരാരും കർത്താവ് അവിടുത്തെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ നിത്യരാജ്യത്തിൽ കാണപ്പെടുവാൻ സ്വർഗം സഹായിച്ചാട്ടെ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ മുറ്റമായി രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായി അതിനായി സ്തോത്രം. അതിനുവേണ്ടി ഒരു കാത്തിരിപ്പാൻ സഹായിക്കും. എല്ലാവരെയും പ്രത്യാശയാലും ദൈവികമായ സമാധാനത്താലും ആശ്വാസത്താലും നിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സോദരം ചെയ്യാം. സോദരം, 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 എല്ലാവരും ചേർന്ന് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. സോദരം, 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 കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടെ എന്നേക്കിരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് കോടുകുളഞ്ഞി പിണ്ണക്കര നമ്മുടെ വൃന്ദകോസ് മിഷൻ സെമിത്തേരിയിലാണ്. കോടുകുളഞ്ഞി പിണ്ണക്കര റോഡിൽ നിങ്ങൾക്കറിയാം, വലതുവശത്ത് അങ്ങോട്ട് പോകുമ്പോൾ വലതുവശത്ത് കാണുന്ന മേലെയുള്ള സെമിത്തേരിയിലാണ് നടക്കുന്നത്. എല്ലാവർക്കും പോകാൻ കണ്ണുനീരിൽ കാണുന്നു
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകും. പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ.
പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മൂത്ത സഹോദരി കുഞ്ഞോളമ്മാമ 69 വയസ്സിൽ ദൈവസൽ ചേർക്കപ്പെട്ടു എന്നുള്ളതായ വാർത്ത ദുഃഖത്തോട് കേട്ട് അല്പമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ദൈവം തുണയായി കൊടുത്ത പ്രിയ കുഞ്ഞുമോനച്ചായനും ദൈവസെൽ പ്രവേശിച്ചു എന്നുള്ള വാർത്ത കേൾക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. അവരുടെ കുടുംബജീവിതം ഒരുമിച്ച് ആരംഭിച്ചു. ഒരുമിച്ച് കഷ്ടതയും ദുഃഖവും മുറവിളിയും വേദനയും ഇല്ലാത്ത നിത്യരാജ്യത്തിൽ പ്രാണപ്രിയന്റെ പൊന്മുഖം കണ്ട് സന്തോഷിക്കുവാൻ ദൈവവർക്ക് ഇരുവർക്കും ഒരുമിച്ച് നൽകിക്കൊടുത്ത ഭാഗ്യമോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് അല്പം ആശ്വാസവും സന്തോഷവും തരുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2019 ഡിസംബറിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇളയ മകൾക്ക് ഏതെങ്കിലും ഒരു മകനെ കൊടുത്തു. ആ കുഞ്ഞിനെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ കുഞ്ഞുമായിട്ട് എൻ്റെ ഇളയ മകളുടെ കുടുംബവും ഞങ്ങളും ഒരുമിച്ച് നാട്ടിലേക്ക് കടന്നു പോകുവാനും അങ്ങനെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും കണ്ട് ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെതിയും ഇടവരുത്തി. എന്നാൽ ഞങ്ങൾ കേരളത്തിലായിരുന്ന സന്ദർഭത്തിൽ മൂത്ത സഹോദരി കുടുംബമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. ആ തരണത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഞങ്ങളുമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ കടന്നു പോകാനും ചില ആഴ്ചകൾ അവിടെ ഒരുമിച്ച് താമസിക്കുവാനും ആ തരണത്തിൽ കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും പലതും വാങ്ങിക്കൊടുത്തതിൽ കുഞ്ഞുങ്ങൾ ഇന്നും പ്രത്യേകാല അവരുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നത് ആ സന്തോഷത്തോടും വേദനയോടും കൂടി ഞങ്ങളെ ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ തരണത്തിൽ പ്രത്യേകാൽ നാട്ടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞു പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ 3 പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ദൈവം കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 7 ആ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകാൽ അതിൽ ഒരു മകൾ നേരത്തെ ദൈവസ്ഥലിൽ ചേർക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആ തരണത്തിൽ അമ്മച്ചിക്ക് താങ്ങാനാകാത്ത വേദന ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ കൂടി ഒരു ദൈവശബ്ദം അമ്മച്ചി ഇങ്ങനെ കേട്ടു. അമ്മച്ചി എന്തിനാ കരയുന്നത്? ഞാൻ യേശു അപ്പച്ചൻ്റെ മടിയിലല്ലയോ ഇരിക്കുന്നത് എന്നുള്ള ഒരു ദൈവശബ്ദം എൻ്റെ മാതാവ് കേൾക്കുകയും ആ നിമിഷം മുതൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസം പ്രാപിപ്പാൻ തക്കണം എൻ്റെ മാതാവിന് ദൈവം കൃപയെ കൽപ്പിച്ചു. ഇതിപ്പോൾ മൂത്ത സഹോദരിയും അവൾക്ക് ദൈവം തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ഇളയ ഒരു സഹോദരിയും ദൈവസനിൽ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂമിയിൽ ഞങ്ങൾ പ്രത്യേകാല് ഞങ്ങൾ 5 ഞങ്ങൾ 4 ഒരു സഹോദരിയും. ഞങ്ങൾ 5 ഈ ഭൂമുഖത്തിൽ നിന്ന് ആയുസോട് ആരോഗ്യത്തോട് ദൈവം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും താങ്ങാനാകാത്ത ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അതുല്യമാകുന്ന സ്നേഹം ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വയതിലെ ഈ ലോക ജീവിതം അല്പസമയം, കാണുന്നു താൽക്കാലികം, കാണാത്തോ നിത്യം. ആകയാൽ നിത്യമായതിൽ പ്രത്യാശിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ വേണ്ട കൃപയെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായും കുടുംബമായും ഈ വീഡിയോ വാച്ച് ചെയ്ത് ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടതായ ആശ്വാസവും ബലവും ദൈവം അധികമായി വാർദ്ധക്യ സമയത്തെ കൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അശ്വരായി ഉയർക്കുമ്പോൾ, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുമ്പോൾ, ഒന്നിച്ചെടുക്കപ്പെടുമ്പോൾ, ആ തണത്തിൽ പ്രിയപ്പെട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസവും പ്രത്യാശയും ആത്മധൈര്യവും ഞങ്ങൾ ഏവരെയും ഭരിക്കുന്നു ഓർത്ത് ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തണ്ണത്തിലെ ഒരു ശീല ഗാനം ഞങ്ങൾ പാടുന്നു. ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കണ്ണീർത്തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധേരോടെന്നുമേ. കണ്ണീർത്തുടയ്ക്കുമേ ആശ്വാസദായകൻ, കൂടെന്നും വാഴുമേ തൻ ശുദ്ധേരോടെന്നുമേ. നിത്യായുഗങ്ങളായി പുത്തൻ പോരാമതിൽ ആ ആയിച്ചേര്യ വായിച്ചേയ വന്യാമേ.
വേഗത്തിൽ വന്നിടും എൻ പ്രാണനായകൻ ഓയൻ അല്ലൽ തീർത്ഥാമോദൽ വന്നീനാൻ ഓയൻ അല്ലൽ തീർത്ഥാമോദൽ വന്നീടാൻ കീർത്തനത്തിൽ പ്രിയ കുഞ്ഞുമനച്ചാനും കുഞ്ഞുങ്ങളെ അമ്മയ്ക്കും ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളും മൂന്ന് പേരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടതിനും ദൈവം ബലപ്പെടുത്തി ആശ്വസിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ബലവനായ നമുക്ക് ഒരുങ്ങാം എന്ന് ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് കൃപയിലാസ സ്നേഹമാം സ്വർഗതാ
സ്തോത്രം ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായി ഈ ശ്മശാനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചുള്ളവനായി സ്തോത്രം സ്തോത്രം ദൈവം തികച്ച നിത്യ വിശ്രാമത്തിനായിട്ട് ദൈവം ഒരുക്കിയുള്ളവനായി സ്തോത്രം സ്തോത്രം ഇവിടെ നടത്തപ്പെടുന്ന ശുശ്രൂഷ എല്ലാം കർത്താവിടുന്ന് ഭാരം വേണ്ടി നടത്തുന്നതിനായി സ്തോത്രം ചെയ്യാം സോദരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിനായി സോദരം ചെയ്യാം സോദരം കാരുണ്യവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം സ്തോത്രം പ്രിയ കർത്താവേ സ്തോത്രം പിതാവിലും മാതാവിലും ആരംഭിച്ച പ്രവൃത്തിയെ ദൈവടം തികച്ചേനായി സ്തോത്രം നിത്യാവിശ്രാമത്തിനായിട്ട് ദൈവടം ഒരുക്കിയല്ലോ കർത്താവേ സ്തോത്രം അത്യനുഭവങ്ങളെ പ്രാപിച്ച് കർത്താവേ ആ തേജസ്സേറിയ അനുഭവത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നിന്റെ മക്കൾ കൊടുത്ത ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവേ സ്തോത്രം കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നിൽ നിൽക്കുന്നുള്ള വാഗ്ദത്തം നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവേ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിടുന്ന് ആ ദൈവത്തിന് നാമമായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ചില വേദവചനങ്ങൾ വായിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15:50 മുതലുള്ള വചനം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അതിരോധത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ടുമേക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അതിരവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അതിരവത്വത്തെയും ഈ മർത്യമായത് അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മെ വിട്ട് വേർപിരിഞ്ഞതായ ഈ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് കൂടുതൽ ആയുസ്സിൽ അവർ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ അനുസരിപ്പാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആത്മാവിശ്വാസത്തിനും ആരാധിക്കാനെല്ലാം ദൈവിടയാക്കി. എത്രയോ വ്യക്തികൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാതെ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവ ഇഷ്ടം ചെയ്ത് ലോകം വിട്ട് കടന്നു പോകാനിടയായി തീർന്നു. മനസ്സാന്തരപ്പെട്ടു, സ്നാനമെടുത്തു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് ആരാധിക്കുന്ന കൂട്ടായ്മയിൽ പങ്കുചേരുവാനായിട്ടെല്ലാം ഭാഗ്യം കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉള്ളവർക്കായി ദൈവം ഒരുക്കുന്ന നിത്യമായൊരവകാശം. അതുകൊണ്ടാണ് സംഘത്തിനക്കാരൻ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അതിനാൽ വിലയേറിയൊരു മരണം ഇവർക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അവർക്ക് ശ്രേഷ്ഠമേറിയ ഏറ്റവും നല്ലൊരു ഉയർപ്പുണ്ടാവുമെന്നും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് ഇബ്രായീം ലേഖനത്തിൽ 11:10 അപ്പോസ്തലൻ പറയുന്നു, ഏറ്റവും നല്ല ഉയർപ്പുണ്ടെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഓരോ സന്ദർഭങ്ങളിലാണെന്നുള്ളതോ ഉള്ളൂ. പല സന്ദർഭങ്ങളിലായി ഈ ലോകം വിട്ട് മരിച്ചുപോയ മനുഷ്യരെല്ലാം ഉയർക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവർ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരാനായിട്ട് ദൈവം ഇടയാക്കിയിരിക്കുകയാണ്. വെളിപ്പാട് സ്വരൂപത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മിങ്ങനെയാണെന്ന് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭാഗ്യവാന്മാരായി വിശുദ്ധന്മാരായി ജീവിച്ചാൽ നമുക്ക് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരാനായിട്ട് കഴിയും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ല, പിന്നെ വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പൗരസ്വത് ഇബ്രായീം ലേഖനത്തിൽ പറയുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതുകൊണ്ട് മാത്രം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ കാണാമെന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട വിശുദ്ധീകരണം കൂടെ പ്രാപിക്കണം. ആത്മാവിലുള്ള ശുദ്ധീകരണമുണ്ട്, വചനത്താലുള്ള ശുദ്ധീകരണമുണ്ട്, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. പൗലോസ് റോമാ സഭയോട് പറയുന്നു, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് അതുപോലെ നമ്മുടെ പ്രാർത്ഥനയും സ്തോത്രവും എല്ലാം നമ്മെ ശുദ്ധീകരിക്കുന്നതാണെന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവമക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായി കാണപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ ഓരോ പടികളാണ്. ആയതിനാൽ ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങനെയുള്ളൊരു നല്ല അവസാനം പ്രാപിപ്പാൻ ദൈവമിടയാക്കി ഈ ശുശ്രൂഷയിൽ നിന്ന് മരിച്ച ആൾക്ക് വേണ്ടിയല്ല, ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനിയും നാം പ്രാപിക്കേണ്ട ആത്മീയ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊത്തോണം ജീവിപ്പാൻ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, ആത്മീയമായ ക്ഷീണങ്ങൾ പരാജയങ്ങളുണ്ടോ, അത് നീക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളും ലോകം വിട്ട് മാറ്റപ്പെട്ടിട്ടില്ല. ഈ മാതാപിതാക്കൾ പെട്ടെന്ന് ഇന്നലെ ലോകം വിട്ട് മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഞാൻ നിങ്ങളും ഇന്നും ലോകത്തിൽ ജീവിച്ചിരിക്കുകയാണ് എന്ന അവസാനം നമുക്ക് ആർക്കും അറിയുന്നില്ല. ആയതുകൊണ്ട് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നി കാണപ്പെടുവാൻ തക്കോണം ജീവിക്കാം. ദൈവത്തിന് മനുഷ്യൻ്റെ ഒരുക്കപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളെക്കുറിച്ച് ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് മനുഷ്യന് പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മരിച്ച് നിത്യനിരയത്തിൽ പോകുന്നത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്നാൽ നീതിമാന്മാരായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ച് ആരെങ്കിലും മരിച്ചാൽ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ട് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയതുകൊണ്ട് നമുക്കൊരു നല്ല അവസാനം, നാം ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ലൊരു അവസാനം നമുക്ക് കിട്ടുവാൻ ദൈവമിടയാക്കണം. പൗലോസ് പറയുന്ന കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ തരമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം സമയത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കാം. ഇനി ഇവർക്ക് വേണ്ടി ഈ ഡെഡ് ബോഡി അടക്കം ചെയ്യുന്ന കാര്യം മാത്രമേ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും ഈ ലോകം വിട്ട് പോയിട്ടില്ല. ദൈവത്തിന് ഒരു ദിവസം ഞാൻ നിങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് കടന്നു പോകും. ഈ അടുത്ത സമയത്തായി എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ലോകം വിട്ട് മാറ്റപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് ഇടം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അറിയിച്ചിരിപ്പാൻ നിൽക്കുന്നതിൽ എത്ര പേർ നമുക്ക് അറിഞ്ഞുവിടാം. അത് ആയതിനാൽ ആ നല്ല അവസാനത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുങ്ങുവാൻ ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്നുകൂടെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം ഒരു നല്ല അവസാനം ഇരിക്കും കൂടെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 പേർ വിളിക്കും നേരം കാണണ്ട് കണ്ടിട്ട് ബോഡി എടുത്തു വെക്കാനുള്ള അവസരമാണ്. കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കൾ വന്ന് മുഖം മൂടിയിട്ട് ഈ തട്ടുതാഴ്ത്തി പെട്ടി അടച്ച് എടുത്തു വെക്കാൻ ഞങ്ങൾ നാലു പേരുണ്ട്. രണ്ടുപേര് സഹായിച്ചാൽ മതി. ആരും ശബ്ദം ഉണ്ടാക്കണ്ട, കോലാഹലം ഉണ്ടാക്കണ്ട, ചെയ്യാൻ ആളുണ്ട്. ആദ്യം മുഖം മൂടുക. കാണാനുണ്ടെങ്കിൽ അതിനുള്ള ശേഷം മുഖം മൂടിയിട്ട് മണ്ണോട് ചേർന്നാലും മണ്ണോട് ചേർന്നാലും ധ്വനി ബഹളം ധ്വനി ഫോണെല്ലാം ഞാനും പ്രിയ
നാളെ ബോഡി മുക്കിയിട്ട് തട്ട് താഴ്ത്തണം, തട്ടി വിടണം. മൂന്നെണ്ണം മൂന്നെണ്ണമുണ്ട്. പെട്ടി മൊത്തമല്ല, കൈ കൊണ്ട് താങ്ങിക്കും, അപ്പുറത്ത് ഓർക്കില്ല. ഒരേപോലെ അല്ല, ആ മോനെ ഇപ്പുറത്ത് വരണം, അങ്ങോട്ട് പോകാമോ? കമ്പി ഇവിടെ വെച്ചിട്ടുണ്ട്, കമ്പി സൈഡ്. ഒരുപോലെ ഇറക്കാവുള്ള, ഒരുപോലെ ഇറക്കി വേണം, ഒരുപോലെ അവിടെ താഴെ. ആ ആ ഒരുപോലെ വേണ്ട, ഒരുപോലെ ഒപ്പിച്ചിട്ട് മാറി പ്രാർത്ഥിക്കാം. സോത്രി സോത്രി സ്ലാബ് മാറ്റണോ? വേണ്ട വേണ്ട വേണ്ട, നമുക്ക് എല്ലാവർക്കും ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. എല്ലാവരും മരിക്കുന്നെങ്കിലും നാം ഇവിടെ ഡെഡ് ബോഡി അടക്കം ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്.
അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് വിതയെന്നാണ് പറയുന്നത്. വിതയ്ക്കപ്പെടുന്നു, ഉയർത്തി നിൽക്കുമെന്നാണ് തേജസ്സോടെ. അതിനാൽ ആ പ്രത്യാശയോടെ ഈ ഡെഡ് ബോഡി നാവിടെ ഇപ്പോൾ സംസ്കരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാവത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവരും ഉയർക്കുന്നുള്ള പ്രത്യാശയോടെ ഡെഡ് ബോഡി നാവിടെ അടക്കം ചെയ്യാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി, ന്യായ പ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാനമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തോത്രം, 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 സ്തോത്രം. അടിയങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. കർത്താവേ, നിന്നിൽ പ്രിയം വെച്ച് ദൈവസ്ഥനിൽ ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട പിതാവിന്റെയും മാതാവിന്റെയും അന്ത്യശുശ്രൂഷകൾ പ്രത്യാശയോടെ കർത്താവെ തന്റെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഭൂമിക്ക് ദാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് നൽകിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഭവനത്തിൽ നടന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. ഞങ്ങളുടെ സെമിത്തേരിയിലുള്ള യാത്രയിൽ കൂടെ ഇരുന്നല്ലോ. ഇവിടെയും വിശുദ്ധന്മാരെ അയച്ചു തന്ന് അനുഗ്രഹിക്കപ്പെട്ട അന്ത്യശുശ്രൂഷ ദൈവം നടത്തി തന്നതിനായി സ്തോത്രം. എല്ലാറ്റിനായി ഞങ്ങൾ ഇവിടുത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു കർത്താവേ, സ്തോത്രം. കർത്താവെ, അവിടുത്തെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ പ്രിയപ്പെട്ട ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന വലിയ പ്രത്യാശകൾക്ക് പ്രത്യാശയാകുന്ന ഭൗതിക ശരീരം ഇവിടെ കർത്താവെ മണ്ണിനെ സംസ്കരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയല്ലോ. അതിനായി സ്തുതിക്കുന്നു. കൂടപ്പെട്ട എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഏറിയ പ്രത്യാശയാലും ബഹുനിശ്ചയത്താലും നിന്റെ മക്കളെല്ലാം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദി ചർച്ചക്കാർ, കൂടപ്പെട്ട എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളും കർത്താവെ കേട്ട വചനപ്രകാരം ഏറ്റവും നല്ല ഒരു പുനരുദ്ധാനത്തിന് വേണ്ടി, ഏറ്റവും നല്ല ഉയർപ്പിന് വേണ്ടി ജീവിപ്പാൻ ആവശ്യമായ കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ശുശ്രൂഷകൾ നടത്തുവാൻ വിശുദ്ധന്മാരെ അയച്ചു തന്നതിനായി സ്തോത്രം. ഈ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ ഇങ്ങനെ കർത്താവേ അനുവാദവും നൽകി തന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ ഭൗതിക പിതാവായി മാതാവായി കൂടിയിരിക്കണമേ. സഹോദരങ്ങളായി എല്ലാറ്റിനും എല്ലാമായി ഇവിടുന്ന് കൂടെ ഇരുന്ന് ജയത്തോടെ വഴി നടത്തിയാട്ടെ. അവിടുത്തെ വരവിനാ ഞങ്ങൾ ഏവരെയും ഒരുക്കിയാട്ടെ. ക്രിസ്തുവിന്റെ സമാധാനത്താൽ ഞങ്ങൾ ഏവരെയും ഹൃദയങ്ങൾ നിറയ്ക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരുവരെയും ഇരിക്കുമാറാകട്ടെ. അവസാനിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ശുശ്രൂഷയിൽ എന്തെങ്കിലും അപാകതകളും പോരായ്മകളും ഉണ്ടെങ്കിൽ ദൈവനാമത്തെ ക്ഷമിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാക്സിമം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിച്ചു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തെ ക്ഷമിക്കുക. നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ഈ കാര്യങ്ങൾ ഇവിടെ ക്രമീകരിക്കാൻ ആളുകളുണ്ട്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ മൂത്ത സഹോദരി കുഞ്ഞോളമ്മാമ 69 വയസ്സിൽ ദൈവസ്ഥൽ ചേർക്കപ്പെട്ടു എന്നുള്ളതായ വാർത്ത ദുഃഖത്തോട് കേട്ട് അല്പമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ദൈവം തുണയായി കൊടുത്ത പ്രിയ കുഞ്ഞുമോനച്ചായനും ദൈവസ്ഥൽ പ്രവേശിച്ചു എന്നുള്ള വാർത്ത കേൾക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. അവരുടെ കുടുംബജീവിതം ഒരുമിച്ച് ആരംഭിച്ചു. ഒരുമിച്ച് കഷ്ടതയും ദുഃഖവും മുറവിളിയും വേദനയും ഇല്ലാത്ത നിത്യരാജ്യത്തിൽ പ്രാണപ്രിയന്റെ പൊന്മുഖം കണ്ട് സന്തോഷിക്കുവാൻ ദൈവവർക്ക് ഇരുവർക്കും ഒരുമിച്ച് നൽകിക്കൊടുത്ത ഭാഗ്യമോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് അല്പം ആശ്വാസവും സന്തോഷവും തരുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2019 ഡിസംബറിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇളയമകൾക്ക് ഏതെയോ ഒരു മകനെ കൊടുത്തു. ആ കുഞ്ഞിനെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നുള്ള ആഗ്രഹത്തിൽ കുഞ്ഞുമായിട്ട്
എൻ്റെ ഇളയ മകളുടെ കുടുംബവും ഞങ്ങളും ഒരുമിച്ച് നാട്ടിലേക്ക് കടന്നു പോവുകയാണും അങ്ങനെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും കണ്ട് ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെതിയും ഇടവരുത്തി. എന്നാൽ ഞങ്ങളെ കേരളത്തിലായിരുന്ന സന്ദർഭത്തിൽ മൂത്ത സഹോദരി കുടുംബമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. ആ തന്നത്തിൽ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും ഞങ്ങളുമായിട്ട് ഈറോഡിൻ്റെ പ്രദേശത്തെ കടന്നു പോകാനും ചില ആഴ്ചകൾ അവിടെ ഒരുമിച്ച് താമസിക്കുവാനും ആ തന്നത്തിൽ കുഞ്ഞുങ്ങൾക്ക് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്ന കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളും പലത് വാങ്ങിക്കൊടുത്തതിൽ കുഞ്ഞുങ്ങളിന്നും പ്രത്യേകാതെ അവരുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നത് ആ സന്തോഷത്തോടും വേദനയോടും കൂടി ഞങ്ങളെ ഓർപ്പിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. ഈ തരുണത്തിൽ പ്രത്യേക നാട്ടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞു പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ട സമാധാനവും സന്തോഷവും ദൈവം കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 7 മക്കളാണ്. ആ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകാൽ അതിൽ ഒരു മകൾ നേരത്തെ ദൈവസ്ഥലിൽ ചേർക്കപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. ആ തരുണത്തിൽ അമ്മച്ചിക്ക് താങ്ങാനാകാത്ത വേദന ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ കൂടി ഒരു ദൈവശബ്ദം അമ്മച്ചി ഇങ്ങനെ കേട്ടു. അമ്മച്ചി എന്തിനാ കരയുന്നത്? ഞാൻ യേശു അപ്പച്ചൻ്റെ മടിയിലല്ലയോ ഇരിക്കുന്നത് എന്നുള്ള ഒരു ദൈവശബ്ദം എൻ്റെ മാതാവ് കേൾക്കുകയും ആ നിമിഷം മുതൽ എന്തെന്നില്ലാത്തൊരു ആശ്വാസം പ്രാപിപ്പാൻ തക്കണം എൻ്റെ മാതാവിന് ദൈവം കൃപയെ കൽപ്പിച്ചു. ഇതിപ്പോൾ മൂത്ത സഹോദരിയും അവൾക്ക് ദൈവം തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവനും ഇളയ ഒരു സഹോദരിയും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖം കണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ ഇന്ന് ഭൂമിയിൽ ഞങ്ങൾ പ്രത്യേകാല് ഞങ്ങൾ അഞ്ചു പേരായിരിക്കുന്നു. ഞങ്ങൾ വരികയും ഞങ്ങൾ അഞ്ചു പേരിങ്ങനെ ഈ ഭൂമുഖത്തിനെ ആയുസോട് ആരോഗ്യത്തോട് ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും താങ്ങാനാകാത്ത ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അതുല്യമാകുന്ന സ്നേഹം ഓർത്ത് നന്ദിയറിഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വയതില് ഈ ലോക ജീവിതം അല്പസമയം, കാണുന്നു താൽക്കാലികം, കാണാത്തോ നിത്യം. ആകയാൽ നിത്യമായതിൽ പ്രത്യാശിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാൻ വേണ്ട കൃപയെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായും കുടുംബമായും ഈ വീഡിയോ വാച്ച് ചെയ്ത് ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടതായ ആശ്വാസവും ബലവും ദൈവം അധികമായി വാർദ്ധക്യ സമയത്തെ കൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അശ്വരായി ഉയർക്കുമ്പോൾ, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടുമ്പോൾ, ഒന്നിച്ചെടുക്കപ്പെടുമ്പോൾ, ആ തണത്തിൽ പ്രിയപ്പെട്ടിട്ടുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തിരുവും ഞങ്ങളേവരെയും ഭരിക്കുന്നതോർത്ത് ഞങ്ങൾ അത്യധികം സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തണത്തിലെ ഒരു ശീലഗാനം ഞങ്ങൾ പാടുന്നു. ഞങ്ങളോട് ചേർന്ന് ദൈവത്തെ